സ്വാഗതേ സ്വാഗതം പ്രിയ ദേവവത്തുവിനും സ്വാഗതം അനഘന്റെ മലരെ അദ്വൈത പൊരുളേ അഗ്നിസംഭവനേ സ്വാഗതം ദേവസേനാപതേ സ്വാഗതം പ്രിയ ദേവവത്തുവിനും സ്വാഗതം അനഘന്റെ മലരെ അദ്വൈത പൊരുളേ അഗ്നിസംഭവനേ സ്വാഗതം ചിത്തം വെന്നു നീ മണ്ണിനും വിണ്ണിനും പൊന്നുണ്ണിയായി നീ താരകനെ കൊന്നു സുരചിത്തം വെന്നു നീ മണ്ണിനും വിണ്ണിനും പൊന്നുണ്ണിയായി നീ ഇന്ദ്രന്റെ വരം നേടി സുന്ദരീകരം നേടി ചന്ദ്രകലാധരന്റെ ചിത്രൂപമായി നീ സ്വാഗതം പ്രിയ ദേവവത്തുവിനും സ്വാഗതം അനഘന്റെ മലരെ അദ്വൈത പൊരുളേ അഗ്നിസംഭവനേ സ്വാഗതം ചിലങ്കകൾ അവിരാമമാടവേ അപ്സര കന്യകൾ പൂമഴ പെയ്യവേ അഭിരാമ ചിലങ്കകൾ അവിരാമമാടവേ അപ്സര കന്യകൾ പൂമഴ പെയ്യവേ ഈരെഴുതിക്കും നിൻ സൽപ്രഭാ കന്ദളം ആ ചന്ദ്രതാരം നീ വാഴ നിൻ ദേവിയും സ്വാഗതം പ്രിയ ദേവവത്തുവിനും സ്വാഗതം അനഘന്റെ മലരെ അദ്വൈത പൊരുളേ അഗ്നിസംഭവനേ സ്വാഗതം ദേവസേനാപതി സ്വാഗതം സ്വാഗതം ദേവസേനാപതിയായ നിന്റെ വിജയത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അസുരശക്തിയോട് അടരാടി അത്ഭുതകരമായ വിജയം വരിച്ച് അമരലോകത്തെ അനുഗ്രഹിച്ച നിന്നെ ലോകമെന്നൊന്നും വാഴ്ത്തി സ്തുതിക്കും. ദേവദേവ, അവിടുത്തെ അനുഗ്രഹബലമുള്ളപ്പോൾ ആർക്കും നേടാവുന്നത് മാത്രമേ ഈ മകൻ നേടി. കുമാര, നിന്റെ വിനയം നിനക്കൊരു ഭൂഷണമാണെങ്കിലും നീ നേടിയത് നിസ്സാരമെന്ന് കരുതുന്നത് ശരിയല്ല. മഹാശക്തനായ താരകാസുരനെ നിഗ്രഹിക്കുവാൻ നിനക്കല്ലാതെ ആർക്ക് സാധിക്കും? ദേവലോക രക്ഷകനായ ദേവസേനാപതിക്ക് ദേവയാനിയല്ലാതെ മറ്റൊന്നും ഉപകാരമായി അർപ്പിക്കുവാൻ ദേവലോകത്തിലില്ലായിരുന്നു. പ്രഭു നാരായണ നാരായണ, സമ്മോഹനമായ സമ്മാനം തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സിദ്ധിച്ചു തന്നതിൽ സംശയമില്ല. എന്താണ് മകളെ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്? ഞാനും അത് ചോദിക്കാൻ ഭാവിക്കുകയായിരുന്നു. ആത്മനാഥന്റെ അവതാരങ്ങൾ ആയിരം നാവുകളിൽ നിന്നും അനർഗളമായി ഉതിരുന്നത് കേട്ടിട്ടും ആ വചനം വാടിയിരിക്കുന്നതെന്ത്? നാരദർക്ക് നിശ്ചയമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഓ, മനസ്സിലായി. സ്വന്തം സഹോദരിയായ അമൃതവല്ലി അരികില്ലാത്തതിന്റെ അല്ലലാണ് അല്ലേ? അമൃതവല്ലിയോ? അതെ, ദേവിക്ക് ഓർമ്മയില്ലേ നമ്മുടെ കുമാരനെ പതിയായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ച അമൃതവല്ലിക്കും സുന്ദരവല്ലിക്കും നാം രണ്ടുപേരും ദർശനമരുളിയത്?
പാർവതി വല്ലഭ, ഞങ്ങൾ ഇരുവരും അവിടുത്തെ പ്രിയകുമാരനെ പരിണയിച്ച് പരസ്പരം വേർപിരിയാതെ കഴിയുവാൻ അനുഗ്രഹിക്കണമേ. ഗംഗയെ ശിരസിലും പാർവതി ഹൃദയത്തിലും വെച്ച് സംരക്ഷിക്കുന്ന സർവേശ്വര, ഞങ്ങളുടെ സ്വപ്നം സഫലമാകുവാൻ കനിയണമേ. ഈ കുറവനും കുറത്തി ഒന്ന് കണ്ടോട്ടെ. അല്ല, രണ്ടുപേരും ഒരുമിച്ചാണല്ലോ കൈ കാണിച്ചത്. ഒരുപോലുള്ള രണ്ട് കൈ. മംഗല്യത്തിന് വിളംബമുണ്ടേ, കാല വിളംബമുണ്ടേ. കൈനോക്കി ഫലം ചൊല്ലാം, മുഖം നോക്കി ഫലം ചൊല്ലാം. കൈലാസം കണ്ടുവന്ന മലക്കുറവൻ ഞാൻ, ഒരാഗ്രഹം ആ ഭാഗ്യത്തിന് വിലങ്ങടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ആ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. സാധിക്കൽ വളരെ വിഷമമാണെന്നാണല്ലോ കൈരേഖ പറയുന്നത്. വിഷമിച്ചാലും സാധിക്കുമോ അതോ സാധിക്കില്ലയോ? ശരിക്കും നോക്കി പറയൂ. സാധിക്കും, പക്ഷേ മടിക്കാതെ പറയൂ. ഈ ജന്മം കന്യകളായി കഴിയണം എങ്കിൽ. സ്വയംവരത്തിൽ സ്വപ്നമല്ല ജന്മ പൂവണിയും, രണ്ടുപേരും മയിലേറും കാലം വരും. സ്വയംവരത്തിൽ സ്വപ്നമല്ല വരുന്ന ജന്മ പൂവണിയും, രണ്ടുപേരും മയിലേറും കാലം വരും. നമ്മുടെ നിർദ്ദേശമനുസരിച്ച് ഗംഗാതടത്തിൽ കൊടും തപം ചെയ്ത് കന്യകകളായി തന്നെ ജന്മം അവസാനിപ്പിച്ച സഹോദരികളിൽ സുന്ദരവല്ലിയാണ് ഈ ദേവയാനി. അമൃതവല്ലി നമ്പിരാജപുത്രിയായ വള്ളിയായി ഭൂലോകത്തിൽ കഴിയുന്നു. ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ജന്മം ബലികഴിച്ച സഹോദരികളിൽ ഒരുവൻ ലക്ഷ്യത്തിലെത്തിയാലും കൂടപ്പിറപ്പിനെക്കുറിച്ച് ചിന്തിച്ച് ക്ലേശിക്കുന്നത് സഹജമല്ലേ? വിഷമിക്കേണ്ട മകളെ, നിന്റെ സഹോദരി താമസിയാതെ നിന്റെ സമീപത്തെത്തി. ദേവിയുടെ അനുവാദം ലഭിച്ച സ്ഥിതിക്ക് ഇനി വള്ളി പരിണയത്തിന് പുറപ്പെടാമല്ലോ സ്വാമി. ശരിയാണ് കുമാര, നീ ഉടൻ തന്നെ ഭൂലോകത്തിൽ പോയി
നമ്പിരാജപുത്രിയായി വള്ളി എന്ന പേരിൽ ജന്മം പൂണ്ട അമൃതവല്ലിയെ പരിണയിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. എങ്കിൽ മാത്രമേ ദേവയാനിയുടെ വിഷാദം മാറുകയുള്ളൂ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഞാനിതാ പുറപ്പെടുകയായി. നാരായണ നാരായണ, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ വിഘ്നേശിനെ വണങ്ങാൻ വിട്ടുപോയത് വലിയ വീഴ്ച തന്നെ. പക്ഷേ അരിജനായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതായിരിക്കും. നാരദരെ, തെറ്റമ്മ പോലും എന്നെ ഓർമ്മിക്കാതെ ഒന്നിനും ഒരുപെടാറില്ലെന്ന് അറിഞ്ഞുകൂടെ? കൊള്ളാം, അക്കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? വിഘ്നേശ്വരനെ സ്മരിക്കാതെ ആരംഭിച്ച വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കാൻ പെറ്റമ്മയായ പാർവതീ ദേവി പോലും വിഷമിച്ച കാര്യം പ്രസിദ്ധമല്ലേ? എങ്കിലും വാത്സല്യഭാജനമായ അനുജൻ കാട്ടിയ അവഗണന ഗണനാഥൻ പൊറുക്കേണ്ടതല്ലേ? ഇല്ല നാരദരെ, അവഗണന നാം പൊറുക്കുകയില്ല. അയ്യോ, അപ്പൊ വള്ളി വർണ്ണയത്തിന് വേലായുധം വിഷമിക്കേണ്ടി വരുമല്ലോ. നാരായണ നാരായണ. എന്താണ് കേൾക്കട്ടെ.
വേടവർഗത്തിൽപ്പെട്ടവരെ അല്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നാണ്. ബുദ്ധിയുണ്ട് അല്ലേ അനുജ? ബുദ്ധിയുണ്ട്, പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള യുക്തി ഉണ്ടോ എന്നാണ് സംശയം. സാരമില്ല, നമ്മൾ രണ്ടുപേരും ഇവിടില്ലേ, വേണ്ട സമയത്ത് വേണ്ടത് ഉപദേശിക്കാൻ. നിൽക്കവിടെ, എവിടെ പോകുന്നു? ഈ തിരപ്പുനത്തിൽ ആരും കിടക്കരുതെന്നാണ് കൽപ്പന. ആരുടെ കൽപ്പനയാണത്? സാക്ഷാൽ നമ്പിരാജന്റെ. ഓഹോ, പക്ഷെ ആ കൽപ്പന ലംഘിച്ച് അകത്ത് കടന്നല്ലോ. ആര്? എന്റെ പെൺമാൻ. എന്താ പെൺമാനോ? അതെ, ഞാൻ നെടുനാളായി പിടികൂടാൻ കൊതിച്ച പെൺമാൻ ഈ തിനപ്പുനത്തിലുണ്ട്. ഞാൻ പോയി പിടിക്കട്ടെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിനുള്ളിൽ കടക്കാൻ പാടില്ല. എന്റെ പേടമാൻ കടന്നല്ലോ. അതിന് ഞങ്ങൾ എന്ത് വേണം? എന്നെ അകത്തേക്ക് വിടണം, എങ്കിലല്ലേ കണ്ടു പിടികൂടാൻ പറ്റൂ. ആഹാ, ഇത് കേട്ടാൽ തോന്നുമല്ലോ ഞങ്ങൾക്കതിൽ വലിയ താല്പര്യമുണ്ടെന്ന്. നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആ മാൻപേടയെ തേടി വന്നത്. വഴിപാൻ സാധ്യമല്ല. ഒരൊറ്റ പുരുഷനെ ഇതിനകത്തേക്ക് കടത്തരുതെന്നാണ് കൽപ്പന. തെറ്റ്. നമ്മുടെ വർഗത്തിൽപ്പെട്ടവരെ അല്ലാതെ മറ്റാരെയും കടത്തരുതെന്നാണ് കൽപ്പന, അല്ലേ അനുജ? അതേ ജ്യേഷ്ഠ, വേടവർഗത്തിൽപ്പെട്ടവരെ അകത്തേക്ക് കടത്തിവിടരുതെന്ന് അച്ഛൻ വിലക്കിയിട്ടില്ല, വിലക്കുകയുമില്ല. ഇയാൾ വേടനല്ലേ? കണ്ടിട്ടതെ. അകത്തേക്ക് വിടും. കൊച്ചുതിരുമേനിമാരെ, അത് ശരിയാണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം. പറഞ്ഞതനുസരിക്കൂ. നമ്മുടെ വർഗത്തിൽപ്പെട്ട വേടൻ മാനിനെ പിടിക്കാൻ പോകുന്നത് തടയുന്നത് പാപം. അതും മാൻപേടെ പിടിക്കരുതെന്ന് പറയുന്നത് പോലും മഹാപാപം. വഴിമാറി കൊടുക്കും. കൽപ്പന പോലെ. ഏ വേട, വേഗം പോയി നിങ്ങളുടെ മാൻപേടെ പിടിച്ചോണ്ടു. അതിനെ കണ്ട തിരിച്ചറിയാമല്ല. കണ്ണിൽ കാണുന്ന ഏതെങ്കിലും മാനിനെ പിടിച്ചോണ്ട് പോകരുത്, പറഞ്ഞേക്കാം. ആ സംശയിക്കണം, തേടി വന്ന മാനിനെ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളുടെ വളർത്തുവാനാണോ? വളർത്താൻ ഉദ്ദേശിക്കുന്ന മാൻ. എന്ന് വേഗം പോകൂ. വല്ലാത്തൊരു വേടൻ, മുഖത്തെന്തൊരു തേജസ്. അയാൾ തേടി വന്ന മാനിനെ കാണാൻ ഒരു ഇനി എന്നെ കണ്ടുപൊത്തി കളിച്ചാലോ? എന്നാൽ നിന്നെ തന്നെ കേട്ടാ, അത് ഇന്നലെ കെട്ടിയതാ. എന്നാൽ ഇന്ന് വല്ലിയുടെ കണ്ണു കേട്ടാ. എന്താ? എന്ത് മര്യാദ! നിങ്ങൾ ആര്? എന്തിനിവിടെ വന്നു? ആഹാ, എന്റെ പൊന്നോമന പെൺമാൻ. എന്തു പറഞ്ഞു? നിങ്ങൾ എവിടാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? എന്റെ മാൻപേടെ മേയുന്ന മനോഹര വനത്തിൽ. എന്ത്? ഈ തിനപ്പുരത്തിലോ നിങ്ങളുടെ പെൺമാൻ മേയുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ തേടി ഇവിടെ എത്തിയത്. അവൾ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയം, എന്റെ മനസ്സിലെ മോഹം. ആഹാ, എങ്കിൽ ഞാൻ പറയുന്നു, ഇതിനുള്ളിൽ ഒരു മാനും കടന്നു വന്നിട്ടില്ലെന്ന്. ഇതിനുള്ളിൽ പാർക്കുന്ന എന്റെ പെൺമാനിനെ കടന്നു വരേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ തേടി വന്ന മാൻപേടയുടെ കാര്യം. അപ്പോൾ അതൊരു വിചിത്രമാനാണെന്ന് തോന്നുന്നല്ലോ. ചിത്രമാനും വിചിത്രമാനും ഒരുമിച്ച് ചേർന്നതാണ് അവൾ. ഓഹോ, അത്രയ്ക്ക് വിശിഷ്ടമായ ഒരു മാൻ ഈ തിരപ്പുനത്തിലുണ്ടെങ്കിൽ ഞാൻ കാണാതിരിക്കുമോ? ഞാൻ കണ്ടല്ലോ. എപ്പോൾ? എവിടെ വച്ച്? ഇപ്പോൾ ഇവിടെ വച്ച്. എന്നിട്ട് എന്തേ പിടിക്കാഞ്ഞത്? പിടിക്കാൻ പുറപ്പെട്ടതല്ലേ. എങ്കിൽ പോയി പിടിക്കൂ. എങ്ങോട്ട് പോകാൻ? അവൾ ഇവിടെ ഉള്ളപ്പോൾ പോകുന്നത് എന്തിന്? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? പരസ്പര ബന്ധം കൂടാതെ പുലുമ്പുന്നല്ലോ. പരസ്പരം ബന്ധിക്കാൻ പുറപ്പെട്ടതല്ലേ. എന്തു പറഞ്ഞു? അല്ല, മാനിനെ ബന്ധിക്കാൻ പുറപ്പെട്ടതാണ്. എങ്കിൽ ഇവിടെ നിന്ന് സമയം കളയാതെ പോയി ബന്ധിക്കൂ. ഇവിടെ നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയുന്നില്ല. നിങ്ങൾ ധിക്കാരിയോ ഭ്രാന്തനോ, നിങ്ങൾക്ക് ആരെയും പേടിയില്ലേ? എനിക്ക് പേടിയില്ല, പക്ഷേ പലർക്കും എന്നെ പേടിയാ. ഓഹോ, എങ്കിൽ എന്നെ പേടിപ്പിക്കാൻ പാടുപെടണ്ട. ഈ കാട്ടിൽ പിറന്ന് പേടി എന്തെന്നറിയാതെ വളർന്നവളാണ് ഞാൻ. എങ്കിൽ നാം തമ്മിൽ ചേരേണ്ടവരാ. എന്തു പറഞ്ഞു? നമ്പിരാജന്റെ ഏകപുത്രിയുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന കാര്യം മറക്കരുത്. ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് തന്നെ
സ്വന്തം ജാതിയിൽപ്പെട്ട വേടനാണല്ലോ എന്ന് കരുതി മാത്രമാണ്. വേഗം വെളിയിലേക്ക് പോകും. വന്ന കാര്യം സാധിക്കാതെ പോകാൻ പറ്റുമോ? ഇതൊരു ശല്യമായല്ലോ. നിങ്ങളെ ഇതിനകത്ത് കടത്തിവിട്ടതാര്? എന്റെ പെൺമാൻ. ഇതെന്തൊരു ഭ്രാന്ത്! എന്തു പറഞ്ഞാലും ഒരു പെൺമാൻ. വാസ്തവം, എന്റെ പെൺമാൻ എന്നെ ഭ്രാന്തനാക്കി. ഇങ്ങനുണ്ടോ ഒരു മാൻ? അത് ജീവിക്കുന്നത് ഭൂമിയിലോ നിങ്ങളുടെ മനസ്സിലോ? സ്വർഗത്തിൽ ജീവിക്കുന്നതിനായി ഭൂമിയിൽ പിറന്ന് എന്റെ മനസ്സിൽ മേയുന്ന മോഹന മാൻപേടയാണവൾ. ഓഹോ, എങ്കിൽ അവളെ തിരയേണ്ടത് ഇവിടെയല്ല, നിങ്ങളുടെ മനസ്സിലെ കാട്ടിനുള്ളിലാണ്. അല്ല, പോവുകയാണോ? മാറി നിൽക്കും. എന്നെ നിരാശനായി വിട്ടിട്ട് പോകുന്നത് ന്യായമാണോ? കയ്യിൽ കിട്ടാത്തത് കൊതിച്ചാൽ നിരാശയാണ് അനുഭവമെന്ന് അറിഞ്ഞൂടെ? കൊതിക്കാതെ കിട്ടുന്നത് എങ്ങനെ? കയ്യിൽ ഒതുങ്ങുന്നത് മാത്രമേ കൊതിക്കാവൂ. കയ്യിൽ കിട്ടിയതിന് ശേഷമല്ലേ കൊതുങ്ങുന്നതാണോ എന്നറിയാൻ പറ്റും. നിങ്ങൾ വേടനോ വേദാന്തിയോ? പലരും പല പേരിൽ എന്നെ വിളിക്കാറുണ്ട്. അത്രയ്ക്ക് വലിയവനായിട്ടാണോ വെറും ഒരു പെൺമാനിന്റെ പുറകെ പരക്കം പായുന്നത്? വെറുമൊരു പെൺമാനോ? ഞാൻ തേടി വന്ന പെൺമാനിന് സമാനമായ ഒരു സുന്ദര സൃഷ്ടി സ്വർഗത്തിൽ പോലുമില്ല. സീമാരഹിതമായ സൗന്ദര്യത്തിൽ കടഞ്ഞെടുത്തതാണ് ആ കമനീയ മീൻ. മതി മതി, വന്നനെ ഇനി അങ്ങോട്ട് തുടരണ്ട. ഈ വിശേഷപ്പെട്ട മാൻ നിങ്ങളുടെ ഉന്മത്ത ഭാവനയിലല്ലാതെ മറ്റെങ്ങുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ സമയം പാഴാക്കാതെ പോകൂ. കണ്ണിൽപ്പെട്ടതിനെ കയ്യിൽ പിടിക്കാതെ പോകാൻ പറ്റുമോ? മര്യാദയായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പോവുകയില്ല അല്ലേ? എന്റെ മാൻപേടയും കൊണ്ടല്ലാതെ ഞാൻ പോവില്ല. നിശ്ചയമാണോ? ഞാൻ നിശ്ചയിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. എങ്കിൽ അതൊന്ന് പരിശോധിക്കാം. കാവൽക്കാരെ, ഏ കാവൽക്കാരെ! വേണ്ട വെള്ളി, കാവൽക്കാരെ സാക്ഷി നിർത്തേണ്ട കാര്യമല്ലിത്. അതിരു കടന്ന ധിക്കാരം! ഏ കാവലാളികളെ, വേഗം വരി! ഒന്നുമില്ല. പിന്നെ നിങ്ങളെ വിളിച്ചത്? വെറുതെ. ഞാൻ വിളിച്ചാൽ ഉടൻ നിങ്ങൾ വന്നെത്തുമോന്നറിയാൻ. കൊള്ളാം, പറന്നെത്തുകല്ലേ ഞങ്ങൾ. സംശയമുണ്ടെങ്കിൽ ഇനിയും വിളിച്ചു നോക്കാം. വെള്ളിടി പോലെ വന്നെത്തൂലേ ഞങ്ങൾ. എന്താച്ചാ? മകളെ, ഈ തിനപ്പുരത്തിൽ താമസിക്കുന്നത് കൊണ്ട് നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നന്നായി, മനോഹരമായ ഇടമല്ലേ. അതെന്ത്? ആ വേങ്ങമരം ഞാൻ ഇതിനുമുമ്പ് ഇവിടെ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നില്ലല്ലോ. ഇതുവരെ ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത്ര വലിയ മരം ആരും കാണാതിരിക്കുന്നു. അതാണ് വേണ്ടതെന്ന് എനിക്കും തോന്നുന്നു. ശരിയായ സ്ഥാനത്തല്ല ഈ മരം നിൽക്കുന്നത്. കാവൽക്കാരെ, നിങ്ങൾ ഉടൻ തന്നെ ഈ മരം വെട്ടിമുറിച്ച് വെളിയിൽ കൊണ്ടുപോയി കളയാൻ. ഞാനും കേട്ടു മോളെ, അതിന്റെ അർത്ഥം പാടില്ലെന്നാണ്. ആ മരം വെട്ടണ്ട. മോളെ, എനിക്കിതിനെ പറ്റി എന്തോ ഒരു ദുശങ്ക. അതുകൊണ്ട് നീ അതിന്റെ അടുത്ത് പോകരുത്. ശരി അച്ഛ. രാമും പകലും ജാഗ്രതയായി കാവൽ നിൽക്കണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ എന്നെ വിവരമറിയിക്കാൻ മടിക്കരുത്. കൽപ്പന മതി. ആ വായാടി വേടൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ല വെള്ളി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓഹോ, അപ്പോൾ നിങ്ങൾ വായാടി മാത്രമല്ല മായാവിയുമാണല്ലേ. എന്റെ വള്ളിക്ക് വേണ്ടി ഞാൻ എന്തുമാകും? മരമായോ മലയായോ മാറാൻ മടിക്കുകയില്ല. ആ മരം മുറിച്ചറിയാൻ അച്ഛൻ ആജ്ഞാപിച്ചതാണ്. നീ അത് തടയുമെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. നീയെന്നോ? ഏ വേടാ, ധിക്കാരം പറയുന്നതിനും ഒരതിരുണ്ട്. അതിനപ്പുറം കടന്നാൽ ശിക്ഷിക്കുമെന്നല്ലേ. നീ നൽകുന്ന ഏത് ശിക്ഷയും എനിക്ക് അനുഗ്രഹമാണ്. പിന്നെയും നീ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉടൻ ഇവിടെ നിന്നും പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. ഇത്രയേ ഉള്ളോ? നിനക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും ഞാൻ ഒരുക്കമാണ്. തോയിമാരെ, നിൽക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ. തൊടരുത്, എന്റെ കരം പിടിക്കാൻ മുതിർന്ന നിങ്ങൾക്ക് മുഴുഭ്രാന്താണ്. കൽപ്പകം, കുമുദം, ഓടിവരിൻ. എന്തിനാ അവരെ വിളിക്കുന്നു? ഞാൻ പറയുന്ന കേൾക്കൂ. തോയിമാരെ, ഓടിവരിൻ. എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നത്? വെറുതെ. എന്താണ് ചുറ്റിലും നോക്കുന്നത്?
വെറുതെ വെറുതെ ഞങ്ങളെ വിളിച്ചു, വെറുതെ ചുറ്റിനും നോക്കുന്നു, വെറുതെ കള്ളം പറയുന്നു. ഞാനെന്തിന് കള്ളം പറയണം? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടോ? ആര് വരാൻ? ഓ, വന്നിരുന്നു, എന്റെ അച്ഛനും ജ്യേഷ്ഠന്മാരും. നിങ്ങൾ അറിഞ്ഞതല്ലേ? ഓ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ. പക്ഷേ അറിഞ്ഞോളാം. എന്ത്? ഈ കൊച്ചു കല്ലിലെ കൊടും രഹസ്യം. മതിയടി പരിഹസിച്ചത്. പോവിൻ എന്റെ മുമ്പിൽ നിന്ന്. ഓ, ഞങ്ങൾ പോയേക്കാം. വാഗുമുതം നമുക്ക് പോവാം. കുമാരേ, ഇഷ്ടംപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പൊന്നും തരിവള മിന്നും തരിവള കന്നിപ്പെണ്ണിൻ മനസ്സിനൊക്കും പിരിവള പൊന്നും തരിവള മിന്നും തരിവള കന്നിപ്പെണ്ണിൻ മനസ്സിനൊക്കും പിരിവള കരിവള തരിവള പിരിവള മണിവള കുപ്പിവള ദേവിക്കും ഗംഗാദേവിക്കും പരിഭവം തീർത്തു വെച്ച മണിവള ഇത് കയ്യിലിട്ട നാമദോഷം തീരും നിനച്ച കാര്യം ഇരിക്കും പോലെ നടക്കും നിനച്ച കാര്യം ഇരിക്കും പോലെ നടക്കും കല്ലുവള മുത്തുവള ശംഖുവള പൊന്നും തരിവള മിന്നും തരിവള കന്നിപ്പെണ്ണിൻ മനസ്സിനൊക്കും പിരിവള കരിവള പരിവള പിരിവള മണിവള കുപ്പിവള പൂവിൻ പൊടിയാലെ വെണ്ണക്കുഴമ്പാലെ ഉംഗരം തീർത്തു തന്നു വിരിഞ്ചൻ പൊന്നും തരിവള മിന്നും തരിവള കന്നിപ്പെണ്ണിൻ മനസ്സിനൊക്കും തിരിവള പൊന്നും തരിവള മിന്നും തരിവള കന്നിപ്പെണ്ണിൻ മനസ്സിനൊക്കും തിരിവള കരിവള തരിവള പിരിവള മണിവള കുപ്പിവള ഞങ്ങളുടെ കൂടെ വരും. എങ്ങോട്ട്? ഞങ്ങളുടെ രാജകുമാരിയുടെ അരികിലേക്ക്. എവിടെയാണ് നിങ്ങളുടെ രാജകുമാരി? ഈ തിനപ്പുനത്തിൽ. തിനപ്പുനത്തിൽ? അതെ, ഈ തിനപ്പുനത്തിന് കാവൽ നിൽക്കുകയാണ് ഞങ്ങളുടെ രാജകുമാരി. കാവൽക്കാരിയായ രാജകുമാരി, നിങ്ങളുടെ രാജകുമാരിയുടെ യോഗ്യത ഇപ്പോൾ ബോധ്യമായി. അത്തരം രാജകുമാരികൾക്കുള്ള വള എന്റെ കൈവശമില്ല, ഞാൻ പോകുന്നു. നമസ്കാരം. കാവൽക്കാരിയായ രാജകുമാരി. ഏയ് നോക്കൂ, നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നതെന്ന് അറിയാമോ? ഈ കാണുന്ന കാനനത്തിന്റെ അധിപതിയായ നമ്പിരാജന്റെ ഏക പുത്രിയെ പരിഹസിച്ചാൽ? നമ്പിരാജന്റെ പുത്രി ആ കുമാരി ഈ തിനപ്പിനത്തിന് കാവൽ നിൽക്കുന്നു. സത്യമോ? ഛേ, ആകാൻ വഴിയില്ല. വിശ്വാസമില്ലെങ്കിൽ കൂടെ വരൂ, കുമാരിയെ നേരിൽ കാണാം, കുറെ വളർന്നു നിൽക്കുകയും ചെയ്യാം. കുമാരി കാഴ്ചയിൽ എങ്ങനെ? എങ്ങനെയായാൽ നിങ്ങൾക്കെന്ത്? ഒരു വല്ലാത്ത വളച്ചട്ടി തന്നെ. വാസ്തവം, എന്നെ പോലൊരു വളച്ചട്ടി വേറെ എങ്ങും കാണില്ല. ശരി, വരൂ. ഒരു കാര്യം, കുമാരിയുടെ മുമ്പിൽ നിന്ന് വല്ലതും പറഞ്ഞാൽ കഴുത്ത് കാണില്ല പറഞ്ഞേ. അയ്യോ, കഴുത്ത് കടിച്ചെടുക്കുന്ന കാട്ടുമൃഗമാണോ നിങ്ങളുടെ രാജകുമാരി? എന്ത് പറഞ്ഞു? മര്യാദയായി സംസാരിച്ചില്ലെങ്കിൽ. ക്ഷമിക്കണം, തോന്നുന്നത് തുറന്നു പറയുന്നവനാ ഞാൻ. ഏതായാലും നിങ്ങളുടെ രാജകുമാരിയെ കണ്ട് കൈപിടിച്ച്. എന്ത്? രാജദ്രോഹം പറയുന്നോ? കൈപിടിക്കാതെ വളയണീക്കാൻ പറ്റുമോ? അത് ശരി,
വരണം, ഞാൻ മറ്റെന്തോ വിചാരിച്ചു പോയി. വിചാരിക്കും വിചാരിക്കും, പ്രായമതല്ലയോ. ആണ് മോശമല്ലല്ലോ. ആണെങ്കിൽ ഇവിടെ ഈ വേഷത്തിൽ വരുമോ? ആ ശരി ശരി, വരണം. എവിടെയാണ് നിങ്ങളുടെ രാജകുമാരി? ഇതാ ആ കൈകൾ കിണങ്ങുന്ന വളകൾ. ഇത്തരം വളകൾ ഇതിനു മുമ്പ് ആരും കണ്ടു കാണില്ല. ഇനി തരൂ. നല്ല വളകൾ അല്ലേ കുമുദ? കുമാരിയുടെ കൈക്ക് നന്നേ ചേരും. പാകമാണോ നോക്കിയാൽ മതി. എന്റെ കൈക്ക് ഇത് പാകമാണോ? ഇട്ടു നോക്കിയാൽ അറിയാം. ഇടൂ. ഞാനും ചേച്ചേ. എന്തോന്ന് ചേച്ചേ, വളക്കാരന്റെ ജോലിയല്ലേ? എങ്കിലും കന്യകയുടെ കരം പിടിക്കുന്നത് വളയിടിക്കാനല്ലേ, സാരമില്ല. രാജകുമാരിക്ക് ഇഷ്ടപ്പെടുമോ എന്തോ? ഞാൻ പറഞ്ഞില്ലേ ഇട്ടു തരാൻ. പിന്നീട് പിണങ്ങരുത്. എന്തിന്? കൈപിടിച്ച് വളയണിയിക്കുമ്പോൾ ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞൊന്നു വരും. സാരമില്ല, വളയിടൂ. ആഹാ, എത്ര മൃദുവായ കരം. ഏയ്, വളയിട്ടു തരൂ. കണ്ടോ കണ്ടോ, ഇപ്പോഴേ ദേഷ്യം വന്നു തുടങ്ങി. എനിക്ക് വയ്യ, തന്നെത്താനിട്ടോ? ഇല്ല, ദേഷ്യപ്പെടില്ല. ഇത് സാവധാനം ചെയ്യേണ്ട ജോലിയാണ്. വിരലുകൾ കൂട്ടിപ്പിടിച്ച് തലോടി തലോടി ഓരോ വളയായി ഇടണം. ഇതാ ഇങ്ങനെ നോക്കട്ടെ. ആഹ്, എന്തൊരു ചേർച്ച, എന്തൊരു ഭംഗി. നിങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം? മിണ്ടാതിരിക്കും. എനിക്ക് തോന്നുമ്പോൾ പോകും അല്ലേ കുമാരി? ഈ മനോഹര പാണികൾക്ക് പറ്റിയ വളകൾ വേണ്ടുവോളം അണിയിച്ചിട്ട് പോകുന്ന കാര്യം ആലോചിക്കാം. അപ്പോഴും ആലോചനയേ ഉള്ളോ? ചുമ്മാ ചലയ്ക്കാതിരിക്കും. ശ്വാസിക്കാനും തുടങ്ങിയോ? എന്റെ വളകൾ എത്തേണ്ടടത്ത് എത്തിയതിനാലാണ് ആനന്ദം കൊണ്ട് അവ കിലുകിലാ ശബ്ദം പൊഴിക്കുന്നത്. കേട്ടില്ലേ? കുമാരിയുടെ ചെറു ചലനത്തിൽ പോലും അവ കോരിത്തരിച്ച് പൊട്ടിച്ചിരിക്കും. ഇനി മറ്റേ കൈ നീട്ടു. കൂട്ടുകാരിയെ മാത്രം വളയണിയിച്ചതിൽ എന്നോട് പിണക്കമാണോ? നിന്നെയും അതുപോലെ തഴുകി തലോടി വളയണിയിക്കാം. ജോലി ആരംഭിച്ചതല്ലേ ഉള്ളൂ. ഈ കരവല്ലി കെട്ടിപ്പിടിക്കുന്ന എന്റെ വളകളോട് എനിക്ക് അസൂയ തോന്നുന്നു. ആഹാ, എന്തൊരു ചേർച്ച! കൈക്ക് കങ്കണമോ കങ്കണത്തിന് കയ്യോ കൂടുതൽ കാന്തി നൽകുന്നതെന്ന് പറയാൻ വയ്യ. ധിക്കാരി, എന്തൊരു ധൈര്യം! ജീവനിൽ കൊതിയില്ലാത്ത മൂഢ ഞാൻ ആരെന്ന് കരുതി. ഈ തിനപ്പുനത്തിൽ വെട്ടിത്തിളങ്ങുന്ന തങ്ക താമര വിഗ്രഹം നിർത്തു. തോയിമാരെ, അഹങ്കാരിയായി ഭ്രാന്തനെ ഉടൻ വെളിയിൽ കൊണ്ടുപോകും. ഉടലിന്റെ അഴക് നടയിലും നിഴലിക്കുന്നു. കോപം ആ കോമള വദനത്തിനൊരു അലങ്കാരം. ആഹാ, ഈ കാന്തിമതിയുടെ കൂടെ കഴിയുന്ന നിങ്ങളല്ലേ ഭാഗ്യവതികൾ. പുറത്തു നിന്ന് എന്നെ അകത്തേക്ക് വിളിച്ചത് നിങ്ങളല്ലേ? ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറയുന്നു. എന്ത് മര്യാദ? കരങ്ങൾ മാത്രമല്ലേ മുഖത്തോട് ചേർത്തുള്ളൂ. ഈ പെൺപടയോട് പോരാടാൻ ഞാനില്ലേ? നാരായണ നാരായണ, എന്ത് സംഭവിച്ചു സ്വാമി? നാരദരെ, വേടനും വളച്ചട്ടിയും പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യാൻ? അവിടത്തേക്ക് അറിഞ്ഞുകൂടി. ജ്ഞാനപണ്ഡിതനായ അവിടുന്ന് എന്നെ പരീക്ഷിക്കുകയാണ്. അല്ല നാരദരെ, വള്ളിയുമായി ഒന്ന് രണ്ട് ദിവസം ഒന്നിച്ചു കഴിയാൻ പറ്റിയില്ല. അവൾ ഇരിക്കുന്ന കന്നിമാടത്തിന്റെ പരിസരത്തിൽ പോലും അന്യപുരുഷന്റെ നിഴൽ വീഴരുതെന്നാണ് നമ്പിരാജന്റെ കൽപ്പന. സ്ത്രീവേഷം ധരിച്ചു പോയാലോ? പരിഹസിക്കുകയാണോ നാരദരെ? നാരായണ നാരായണ, പാർവതീപുത്രനെ പരിഹസിക്കാൻ ബ്രഹ്മപുത്രൻ പുറപ്പെടുന്നു. സ്ത്രീയായി കന്നിമാടത്തിൽ പ്രവേശിക്കാമല്ലോ എന്ന് സൂചിപ്പിച്ചതാണ്. പടുവൃദ്ധനായാലും പ്രവേശിക്കരുതോ? തീർച്ചയായും, അവിടുത്തെ ബുദ്ധി അപാരം തന്നെ. വൃദ്ധവേഷത്തിൽ ചെന്നാൽ എവിടെയും പ്രവേശിക്കാം, എന്തും പറയാം, ആരെയും തൊടാം, തഴുകാം. നാരദർ പറഞ്ഞത് ശരിയാണ്. എന്താ മതിയോ നാരദരെ? ധാരാളം മതി. ഈ വന്യവയോധികന്റെ മുമ്പിൽ ഏത് വാതിലും തുറക്കും, ഏത് ശിരസും വണങ്ങും, സംശയമില്ല. നാരായണ നാരായണ.
ബന്ധം മായാബന്ധനം വിട്ടുണരൂ മർത്യാശിവനിലയിക്കൂ സച്ചിദാനന്ദം ബ്രഹ്മം സർവവും അതിനനുബന്ധം മായാബന്ധനം വിട്ടുണരൂ മർത്യാശിവനിലയിക്കൂ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ഗൗരിപദേ സച്ചിദാനന്ദം ബ്രഹ്മ സർവവും മായാബന്ധനം വിട്ടുണരൂ മർത്യാശിവനിലയിക്കൂ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ സച്ചിദാനന്ദം ബ്രഹ്മം സർവവും അതിനനുബന്ധം മായാബന്ധനം വിട്ടുണരൂ മർത്യാശിവനിലയിക്കൂ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ ശംഭോ ശങ്കര ഗൗരിപദേ സാംബ സദാശിവ ഗൗരിപദേ നമസ്കാരം സ്വാമി. എവിടുന്ന് എഴുന്നള്ളുന്നോ? എങ്ങോട്ട് എഴുന്നള്ളുന്നോ? എന്താ എവിടുന്നോ വന്ന്? എവിടേക്കോ പോകുന്നവരല്ലേ നാമെല്ലാം. കടുപ്പം സ്വാമി പറയുന്ന കൂടിയ തത്വമാ? തത്വമല്ല മകനെ, സത്യം. മനുഷ്യനെ പറ്റിയുള്ള മഹാസത്യം. അത് പാടി നടക്കുകയാണ് ഈ പടുവൃത്തൻ. സ്വാമി, ഞങ്ങൾ ഇവിടുത്തെ നമ്പിരാജന്റെ പുത്രന്മാർ അല്ലേ? അയ്യോ സ്വാമി, ഇതെങ്ങനെ അറിഞ്ഞു? ഈ പടുവൃദ്ധൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചുരുക്കമാണ് മകനെ. കൈ നോക്കാൻ അറിയാമോ സ്വാമി? കൈയും മുഖവും നോക്കാൻ നിശ്ചയമുണ്ട്. എന്നാൽ എന്റെ കൈ നോക്കി എന്നെന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞത്? സ്വാമി, ഇവൻ പൊടി പയ്യൻ, ഞാനാണ് മൂത്തത്. എന്റെ കല്യാണ പ്രായം കഴിഞ്ഞു നിൽക്കുവാ. എന്റെ കല്യാണം എന്ന് നടക്കുന്നു പറയാവോ? നടക്കേണ്ട കാലത്ത് നടക്കും. ഇത് പറയാൻ സ്വാമി വേണോ? സ്വാമി, ഒരു കാര്യം ചെയ്യാമോ? ഞങ്ങളുടെ അനുജത്തി വള്ളിയുടെ കല്യാണം എന്ന് നടക്കുമെന്ന് പറയാമോ? വള്ളിയുടെ കല്യാണം കഴിഞ്ഞാ ഓട്ടനെ ഞങ്ങളുടെ കല്യാണം നടത്താമെന്ന് അച്ഛൻ പറഞ്ഞു. ഓഹോ സ്വാമി, അതാ അച്ഛൻ വരുന്നു. സ്വാമി നമസ്കാരം. നമ്പിരാജൻ, പുത്രിയില്ലാതെ ദുഃഖിച്ച നിനക്ക് അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ നൽകിയ സാക്ഷാൽ പരമേശ്വരൻ സകല സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും. സ്വാമി, കൈലാസപതിയുടെ കടാക്ഷം കൊണ്ടാണോ എനിക്ക് പുത്രിഭാഗ്യം കൈവന്നത്? ഈ പരമാർത്ഥം പറഞ്ഞു തന്ന അവിടത്തേക്ക് ഓടി നമസ്കാരം. അകത്തേക്ക് എഴുന്നില്ല. ഇല്ല രാജൻ, ഈ പാഴ്ശരീരം ഒരു ഗ്രഹത്തിലും പ്രവേശിക്കുകയില്ല. അത് സങ്കടമാണ് സ്വാമി.
എന്റെ മകളുടെ ഭാവിയെപ്പറ്റി ചോദിച്ചറിയാൻ മോഹമുണ്ട്. മുഖം നോക്കി നടക്കുന്നതും നടക്കാൻ പോകുന്നതും എല്ലാം പറയാമെന്ന് സ്വാമി സമ്മതിച്ചതാ? നിന്നോട് ചോദിച്ചോ, വലിയവരുടെ മുമ്പിൽ നാ വടക്കി നിൽക്ക്. സ്വാമി, എന്റെ വള്ളിക്ക് വിവാഹപ്രായമായി. അവളുടെ വിവാഹം എപ്പോൾ നടക്കുമെന്ന് അറിയണം അല്ലേ? പറയാ, അവളെ ഇങ്ങോട്ട് വിളിക്കും. അവൾ തിനപ്പുനത്തിന് കാവൽ നിൽക്കുകയാണ്. സ്വാമിക്ക് വിരോധമില്ലെങ്കിൽ ശരി, അങ്ങോട്ട് പോകാം. വള്ളി. എന്താ? സ്വാമി ഇരിക്കണം. ഇതാരെന്നറിയാമോ? ഇല്ല അച്ഛാ. അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ. മഹാജ്ഞാനി, ഭൂതഭാവി ഫലം പറയുന്ന പണ്ഡിതൻ, ഇഹത്തിലും പരത്തിലും വേണ്ടതെല്ലാം ഉപദേശിക്കാൻ കേട്ടുള്ള മഹായോഗി. നമസ്കാരം സ്വാമി. ശീഘ്രസുമംഗലീ ഭവ. നമ്പിരാജൻ, ഈ ഇടം നമുക്ക് നന്നെ ബോധിച്ചു. നമ്മെ പോലുള്ളവർക്ക് പാർക്കാൻ പറ്റിയ പ്രദേശം തന്നെ. കുറച്ച് ദിവസം ഇവിടെ പാർക്കാൻ ഒരു മോഹം. അതിൽ പരം സന്തോഷം എനിക്ക് എന്തുണ്ട് സ്വാമി? എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ പാർക്കാമല്ലോ. സ്വാമിക്ക് വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം വള്ളി ചെയ്തത്. ഐഹികമായതിലൊക്കെ വിരക്തി വന്നു കഴിഞ്ഞ് നമുക്കെന്തിനു ശുശ്രൂഷ? ആത്മാവ് വെടിയുന്നത് വരെ ഈ മൃണ്മയ ദേഹത്തെ പോറ്റണം, അത്ര തന്നെ. വള്ളി, സ്വാമിയുടെ ഹിതമറിഞ്ഞ് പരിചരിക്കേണ്ടത് നിന്റെ കടമ. സ്വാമിക്ക് ഒരസുഖവും ഉണ്ടാകാതെ സൂക്ഷിക്കണം. പകരം കുടുംബജീവിതത്തിൽ അറിയേണ്ടതെല്ലാം ഈ കുമാരിക്ക് നാം ഉപദേശിക്കാം. സ്വാമി, ഞാൻ ധന്യനായി. എനിക്കിവിടെ നൽകണം. സമാധാനമായി പോകും, എല്ലാം മുറ പോലെ നടക്കും. സ്വാമി, വള്ളിയുടെ വിവാഹ കാര്യം. അതിനും വേണ്ടത് നാം ചെയ്യാം. അതുടനെ നടത്തണം. അതിനല്ലേ നാം ഇവിടെ വന്നത് തന്നെ. സ്വാമി, സ്വാമി കൈ നോക്കി ഫലം പറയുമോ? കൈ നോക്കാതെ തന്നെ പറയും. അയ്യോ, അതെങ്ങനെ സ്വാമി? ആളിന്റെ മുഖം നോക്കിയാൽ അറിയാം മനസ്സിലെ മോഹമെന്തെന്ന്. ആ, നിനക്കറിയേണ്ടത് നിന്റെ കല്യാണ കാര്യമല്ലേ? അതടുത്തെങ്ങും നടപ്പില്ല. നിത്യകന്യകയായി നീണാൾ കഴിയേണ്ടി വരും. അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വാമി, എന്നെ പോലൊരു വൃദ്ധന്റെ പത്താമത്തെ ഭാര്യയാകാൻ തയ്യാറാകണം. സ്വാമി എന്നെ പരിഹസിക്കുക, എനിക്കറിയാം. ആ, നിനക്കൊന്നും അറിയണ്ടേ? അയ്യോ വേണ്ട, നിനക്കല്പം ബുദ്ധിയുണ്ട്. സ്വാമി, ഇവൾ ആരുടെ എത്താമത്തെ ഭാര്യയാകുമെന്ന് കൃത്യമായി പറയണം സ്വാമി, എങ്കിലേ എനിക്ക് സമാധാനമാകും. നീ പോടി. സ്വാമി നിന്റെ കാര്യം പറഞ്ഞ് ഞാൻ എന്ത് വിളിച്ചു? നിങ്ങൾ ഇരുവരും വഴക്കുകൂടണ്ട. വളരെ വേഗം രണ്ട് സുന്ദര പുരുഷന്മാർ നിങ്ങളെ പരിണയിക്കും. പോരെ. സത്യമാണ് സ്വാമി. മതിയടി സ്വാമിയെ ശല്യപ്പെടുത്തിയത്. ഓ ശരി ശരി, അക്കാര്യം മറന്നുപോയി. സ്വാമി, കുമാരുടെ കൈ നോക്കി കല്യാണം എന്ന് നടക്കുമെന്ന് പറഞ്ഞട്ടെ സ്വാമി. ആഹാ, അത് കേൾക്കാൻ വന്നിരിക്കുകയാണ്. പോവിൻ എന്റെ മുമ്പിൽ. പാടിക്കുമുത, സ്വാമി പറയുന്നത് നമ്മൾ കേൾക്കരുതാ കുമാരി പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് പോയേക്കാം. സ്വാമി സകലതും വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണേ. സ്വാമി, എന്തൊരു കൈ! ചെന്താമരയുടെ ചുമപ്പ്, ചെന്തളിന്റെ മാർദ്ദവം, ചന്ദനത്തിന്റെ സുഗന്ധം. സ്വാമി അവിടുന്ന് ഇങ്ങനെ ഈ കൈ കണ്ടിട്ട് കൊതി തോന്നുന്നു. കൊതിയോ? നോക്കി ഫലം പറയാൻ. ആ, ഭാഗ്യരേഖകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കൈത്തലം. പരമസുന്ദരനും അപാര ശക്തനുമായ ഒരു പുരുഷൻ ഈ പൂവൽ കരം പിടിച്ച് മാറോട് ചേർക്കും. സ്വാമി എന്താണിത്? ലജ്ജ തോന്നുന്നു. അപ്പോൾ ആ കർമ്മം നടക്കുമ്പോഴോ? സ്വാമി നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. വള്ളി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും ആഹാരം തരും. ക്ഷമിക്കണം സ്വാമി, അക്കാര്യം ഞാൻ മറന്നുപോയി. നിന്നെ നോക്കിയിരുന്ന് ഞാനും എല്ലാം മറന്നുപോയി. ഇപ്പോൾ ഞാൻ ആഹാരം കൊണ്ടുവരാം.
ഇതാ തേനും തിനുമാവും. അയ്യോ, ഞാൻ ഇതെങ്ങനെ കഴിക്കും? തേൻ തിനുമാവിൽ ഒഴിച്ച് കുഴച്ച് കുറേശ്ശയായി തിന്നണം. വിറയ്ക്കുന്ന കൈകൊണ്ട് ഞാൻ ഇതെങ്ങനെ കുഴയ്ക്കും? അയ്യോ പാവ, ഞാൻ കുഴച്ചു തരാം. ആ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ കൂടുതൽ മധുരിക്കും. സ്വാമി എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതാ കഴിക്കൂ. വയ്യവള്ളി, ഇന്ന് പട്ടിണി കിടക്കുകയേ തരമുള്ളൂ. അത് പാടില്ല, ഞാൻ ഊട്ടിത്തരാം. സ്വാമി കാണുന്നത് പോലെ അല്ലല്ലോ. എന്റെ മുത്തച്ഛനാകാൻ പ്രായമുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു. വള്ളി, ഈ ശരീരത്തിലെ അവയവങ്ങൾ എന്നെ അനുസരിക്കാത്തതിന് ഞാൻ എന്തു ചെയ്യും? ആ പൊന്നോമനക്കരം തൊട്ടടുത്ത് കണ്ടപ്പോൾ കൊതി പൂണ്ട എന്റെ ചുണ്ടുകൾ. മതി മതി, വിസ്തരിക്കണ. സ്വാമി, എന്തു പറ്റി? അയ്യോ ഈശ്വര, ഇവിടെ വെള്ളം കോരി വെച്ചിട്ടില്ലല്ലോ. കുമുദം, കൽപ്പകം, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. സ്വാമി വരൂ, അടുത്തുള്ള ആറ്റിലേക്ക് പോകാം. വയ്യ, വീണു പോകും. ഞാൻ കൈക്ക് പിടിച്ചുകൊണ്ട് പോകാം. വരൂ. സ്വാമി വേഗം വെള്ളം കുടിക്കൂ. അയ്യോ അയ്യോ സ്വാമി. അയ്യോ വള്ളി, രക്ഷിക്കൂ, ഞാൻ മുങ്ങിച്ചാവും. വലിയ ആഴമില്ല, ഇങ്ങ് കയറി വരൂ സ്വാമി. എനിക്ക് നീന്താൻ അറിയില്ല. അയ്യോ വള്ളി, വള്ളി. അയ്യോ അയ്യോ സ്വാമി. അയ്യോ സ്വാമി, നാ എന്റെ കൈയെ പിടിച്ചോളൂ. അയ്യോ വള്ളി, നീ എന്നെ ദുർമരണത്തിൽ നിന്നും രക്ഷിച്ചു. ഇനി എന്റെ ഉടലും ഉയരും നിനക്ക് സ്വന്തം. ഇക്കൽ മാറിയോ? വെള്ളം വേണ്ടുവോളം കുടിച്ചില്ലേ, മാറാതിരിക്കാൻ പറ്റുമോ? വള്ളി, നനഞ്ഞ വസ്ത്രങ്ങളോടെ നിൽക്കുന്ന നിന്റെ മാദക രൂപം. സ്വാമി പോകണം, എനിക്ക് വസ്ത്രങ്ങൾ പിഴിഞ്ഞുകൊടുക്കണം. അതിന് ഞാൻ പോകണോ? ഞാൻ നിൽക്കുമ്പോ തന്നെ ചെയ്യാമല്ലോ. സ്വാമി പോകാനാണ് പറഞ്ഞത്. ഇനി നിന്നെ വിട്ടു പോകാനോ? ഈ പറഞ്ഞതിനർത്ഥം? വള്ളി, നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ ആകെ മാറി. നിന്നെ സ്പർശിച്ച നിമിഷം. നിർത്തു, വൃദ്ധനാണെന്ന് കരുതി വിട്ടിത്തം പറയരുത്. നാണമില്ല ഈ വയസ്സിൽ ഇങ്ങനെ സംസാരിക്കാൻ. വള്ളി, പുരുഷന്റെ വയസ്സ് നിശ്ചയിക്കേണ്ടത് അവന്റെ മനോനില നോക്കിയാണ്. എന്റെ മനസ്സിന് ഇന്നും കൗമാരം കഴിഞ്ഞിട്ടില്ല. ഓഹോ വള്ളി, നിന്റെ സൗന്ദര്യം എന്നെ അടിമയാക്കി കഴിഞ്ഞു. നിന്നെ കൂടാതെ എനിക്കിനി ജീവിതമില്ല. കഷ്ടം, തലമുടി മാത്രമല്ല താടിമീശ പോലും നരച്ചു കഴിഞ്ഞിട്ടും. ആശാശേഷം നരച്ചിട്ടില്ല വള്ളി, വെള്ളത്തിൽ വെച്ച് നിന്റെ കൂടൽ പുലുകിയതോടെ വാർദ്ധക്യം എന്നെ വിട്ടകന്നു. ഞാൻ ഇനി നിന്റേത് മാത്രം. ആഹാ, കിഴവന്റെ കൊതിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ നേരിട്ടറിഞ്ഞു.
ഹേ പടിവിരവ, വന്ന വഴിയെ വേഗം മടങ്ങിപ്പോകൂ, ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ വിട്ടു പോവില്ല. എങ്കിൽ കാവലാളികളെ വിളിച്ച് പാട്ട് ഓടിക്കേണ്ടി വരും. എന്നെയോ? അതിന് കരുത്തുള്ളവൻ പിറന്നിട്ടില്ല. വള്ളി, നിനക്കെന്നെ മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. എന്റെ മുമ്പിൽ മനുഷ്യരല്ല ദേവാസുരന്മാർ പോലും തലകുനിക്കും. ഭയപ്പെടുത്തുകയാണോ? ഈ വള്ളിയോടത് ഫലിക്കുകയില്ല. ഭയമറിയാത്തവളാണ് ഞാൻ. നിനക്കൊന്നിനെയും ഭയമില്ലേ? ഇല്ല. കാട്ടുമൃഗങ്ങൾ? എന്റെ കലിത്തോഴ, അല്ലെങ്കിൽ ഈ തിനപ്പുനം കാവലിന് അച്ഛൻ എന്നെ അയക്കുമായിരുന്നു. അടുത്ത കതിലിൽ കാട്ടാന, കാട്ടാന, എന്റെ ഈശ്വര രക്ഷിക്കണേ. കാട്ടുമൃഗങ്ങളെ ഭയപ്പെടാത്ത നീ കാട്ടാനെ എന്ന് പറഞ്ഞപ്പോ കേൾക്കുന്നത് എന്ത്? അതിന്റെ പേര് പറയാതിരിക്കൂ. അത്രയ്ക്ക് പേടിയോ? അയ്യോ, ഞങ്ങൾക്ക് മാത്രമല്ല സകലർക്കും അതിന് പേര് കണ്ട പേടിയാണ്. അപ്പൊ നേരിൽ കണ്ടാലോ? അയ്യോ, അരുത്, അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും വയ്യ. തോഴിമാരെ, എവിടെയെങ്കിലും പോയി വിളിക്കാം. വരേ. വള്ളി, വള്ളി, എന്നെ തനിച്ചു വിട്ടിട്ട് പോകുകയാണോ? നാരായണ, നാരായണ. നാരദരോ? വള്ളി എവിടെ? പരിഹസിക്കേണ്ട നാരദരെ, വള്ളിയും ഒന്നിച്ചേ ഞാൻ കൈലാസത്തേക്ക് മടങ്ങുകയുള്ളൂ. അപ്പോൾ ഇവിടെ തനിച്ചു നിന്ന് പ്രാർത്ഥിച്ചത്? ജ്യേഷ്ഠന്റെ സഹായത്തിന്. സഹായത്തിൽ മാത്രം സ്മരിച്ചാൽ മതിയോ? നാരദർ പറയുന്നതിന്റെ അർത്ഥം? വള്ളി വിനയത്തിന് പുറപ്പെട്ടപ്പോൾ വിഘ്നേശ്വരനെ വന്ദിക്കാൻ മറന്നില്ലേ? ശരിയാണ് നാരദരെ, അതിന്റെ പരിഭവം കൊണ്ടായിരിക്കണം ജ്യേഷ്ഠൻ പ്രത്യക്ഷപ്പെടാത്തത്. സാരമില്ല, പ്രായശ്ചിത്തം ചെയ്ത് ജ്യേഷ്ഠനെ പ്രത്യക്ഷപ്പെടുത്താം. ജ്യേഷ്ഠ, അറിയാതെ ചെയ്ത പിഴ പൊറുത്തി അനുജനെ അനുഗ്രഹിച്ചാൽ ഇവന്റെ ആഗ്രഹം സാധിക്കാൻ അവിടുത്തെ സഹായമല്ലാതെ മറ്റെന്തുണ്ട്? വിനായകമൂർത്തി വിഘ്നേശ്വര പ്രസീത പ്രസീത. എന്നിട്ട് കുമാരി എന്താ ഞങ്ങളെ വിളിക്കാത്തത്? ആ മുതുക്കന്റെ നനച്ച് താടിക്ക് പിടിച്ച് ഞങ്ങൾ പുറത്തുകൊണ്ട് ഇറങ്ങിയായിരുന്നല്ലോ. എന്നാലും കിഴവന്റെ കൊതി കുറെ കടുപ്പം തന്നെ. കുഴിയിലേക്ക് കാലം നെട്ടിരിക്കുന്നവന് കുമാരിയെ കെട്ടണം പോലും. അയാളെ വെറുതെ വിട്ടത് കഷ്ടമായി പോയി. ഇനിയും അയാൾ ഏതെങ്കിലും കുമാരിയുടെ വെറുതെ പ്രേമം കൊണ്ട് ചെല്ലും. ഈ കിഴവന്മാരെ വിശ്വസിച്ചുകൂടാ. കുമാരന്മാരെയൊക്കെ കാമഭ്രാന്തൻ കിഴവന്മാർക്കാണ്. അത് നിനക്കെങ്ങനെ അറിയാം? വല്ല കിഴവനും നിന്റെ പുറകെ വന്നിട്ടുണ്ടോ? പൊടി, നിന്റെ പുറകെ ആയിരിക്കും വന്നത്. എന്തു പറ്റി വള്ളി? ആന, കാട്ടാന സ്വാമി. ഇത്രേ ഉള്ളോ? സാരമില്ല, ഏതാനയും മെരുക്കാനുള്ള മന്ത്രം എനിക്കറിയാം. അറിയാമോ? എങ്കിൽ എന്നെ രക്ഷിക്കൂ സ്വാമി. പുണ്യമുണ്ട്. പുണ്യം എനിക്കെന്തിന്? പിന്നെന്തു വേണം? നിന്റെ പ്രേമം. എന്ത്? എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചാൽ ഈ കാട്ടാനയിൽ നിന്നും രക്ഷിക്കാം. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കാട്ടാന വരും. അയ്യോ, ഞാൻ പേടിച്ച് മരിച്ചു പോകും. എങ്കിൽ വിവാഹത്തിന് സമ്മതിക്കൂ. ഇല്ല, ഈ ജന്മമില്ല. അതാ ആന. അയ്യോ, വേഗം സമ്മതിക്കൂ, അല്ലെങ്കിൽ ആന പിടികൂടി. ഭഗവാനെ രക്ഷിക്കണേ. ഞാനല്ലാതെ ഒരു ഭഗവാനും ഇവിടില്ല. വേഗം പറയൂ, എന്നെ സ്വീകരിക്കാമോ? അതാ ആന അടുത്തെത്തി. സ്വീകരിക്കാം സ്വാമി, സ്വീകരിക്കാം. അതിനെ ഓടിക്കൂ. ഏയ്, അവിടെ നിൽക്കൂ. കണ്ടോ, പറഞ്ഞ ഉടനെ അനുസരിച്ചു.
ഇനി എന്നെ വിവാഹം കഴിക്കാമല്ലോ. അത് പിന്നെ. പിന്നെയോ? ആനെ ഇങ്ങോട്ട് വരൂ. അയ്യോ വേണ്ട, ഞാൻ വിവാഹം കഴിക്കാം. കണിശം കണിശം. ആനെ പോകൂ, എന്റെ വള്ളിയെ വിഷമിപ്പിക്കാതെ പോകൂ. അത് സ്വപ്നം മറഞ്ഞു. വല്ലാതെ ഭയന്നുപോയി അല്ലേ? ഈ ഓമന മുഖം വിയർത്ത് വെളുത്ത്. അടുത്തു വരരുത്. വള്ളി, ഇത് ഞാനാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന. നിങ്ങളോ എന്നെയോ? നാണമില്ലേ പറയാൻ? അല്പം മുമ്പ് നീ സമ്മതിച്ചതല്ലേ. ആനയെ കണ്ട് അമ്പരന്ന ഞാൻ എന്തോ പുലമ്പിയത് വിശ്വസിച്ച് നിങ്ങൾ എത്ര മഠേൻ. അപ്പോൾ നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? വേഗം വരും, വള്ളി വാക്കുമാറിയത് അറിഞ്ഞില്ലേ. Yeah.
ആലോചിച്ച എത്ര നേരം ഞാനിങ്ങനെ ഓടണം. ഈ കുടനേരം കൊണ്ട് ഓടുന്നതിന്റെ വിഷമം നിനക്ക് അറിഞ്ഞുകൂടാ. ജ്യേഷ്ഠ, ഈ സന്ദർഭത്തിൽ എന്നെ കൈവടിയരുത്. ഞാനിങ്ങനെ കാടായ കാടെല്ലാം ഓടി നടക്കണമെന്ന്. അവളാണെങ്കിൽ കതിര് പോലെ പറക്കുന്ന പെൺകൊടി. അവൾ തളർന്നു കഴിഞ്ഞു, ഇനി വളരെ നേരം വേണ്ടി വരില്ല. ശരി, ആരംഭിച്ചില്ലേ, പൂർത്തിയാക്കാം. നിന്റെ നാഥന്റെ മടിയിൽ പിന്നെയും നിങ്ങൾ എന്റെ ഈശ്വര, എല്ലാം നശിച്ചു. നശിച്ചെന്നോ? ഇല്ല വള്ളി, ഭംഗിയായി കലാശിച്ചു. നീ എത്തേണ്ടടത്ത് തന്നെ എത്തി. എന്തു പറഞ്ഞു? എത്തേണ്ടടത്ത് എത്തിയെന്നോ? ഇല്ല, എന്റെ ജന്മം പാഴായി. എല്ലാം എന്റെ വിധിയാണ്. വള്ളി വെറുതെ വിഷമിക്കുന്നത് എന്തിന്? എന്തിനെന്നോ? ഹേ വൃദ്ധ, ബാല്യം മുതൽക്ക് സാക്ഷാ സുബ്രഹ്മണ്യനെ പതിയായി സങ്കല്പിച്ച് പൂജിക്കുന്നവളാണ് ഞാൻ. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉമാപുത്രന്റെ പുണ്യവിഗ്രഹം ഉള്ളിൽ നിന്നും മായാതെ സൂക്ഷിക്കുന്നവളാണ്. ആ പ്രേമത്തിടമ്പിനു വേണ്ടി ഈ ഉടലും ഉയരും പരിശുദ്ധമാക്കി കാത്തിരുന്ന എന്നെ നിങ്ങൾ പതിതയാക്കി. ഇനി ഈ ജന്മം ആ പുണ്യമൂർത്തിയെ ചിന്തിക്കുവാൻ പോലും ഇവൾക്ക് അർഹതയില്ല. നിങ്ങൾ തൊട്ടാശുദ്ധമാക്കിയ ഈ ശരീരം ഇനി ഞാൻ സംരക്ഷിക്കുമെന്ന് കരുതണ്ട. കത്തിക്കാളുന്ന കൊടുന്തീയിൽ ഞാനിത് അർപ്പിക്കും. എന്നെ നശിപ്പിച്ച കൃതാർത്ഥതയോടെ പൊയ്ക്കൊള്ളൂ. വള്ളി, വള്ളി, ഇങ്ങോട്ട് നോക്കൂ. ഇല്ല, പോകൂ ഇവിടുന്ന്. നിന്റെ ആത്മനാഥനെ നേരിൽ കാണണ്ടേ? ആത്മനാഥൻ പോവുകയില്ല അല്ലേ? രണ്ടുമല്ല വള്ളി, സത്യം. സ്വാമി, സ്വാമി, അങ്ങിവിടെ. ഞാൻ വേടനായും അളച്ചട്ടിയായും വൃദ്ധനായും എന്റെ വള്ളിയെ കാണാൻ വന്നതാണ്. എന്തിനീ പരീക്ഷ പ്രഭു? ഞാൻ എന്ത് പിഴ ചെയ്തു? ഈ ജന്മം മാത്രമല്ല, പോയ ജന്മത്തിലും എന്നെ പ്രേമിച്ചില്ലേ? നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് എന്നെ വിഷമിപ്പിച്ചില്ലേ? പ്രിയേ, നിന്റെ തീവ്ര പ്രേമത്തിന്റെ പരിശുദ്ധത എനിക്കിപ്പോൾ ബോധ്യമായി. ഈ നിമിഷം മുതൽക്ക് നാം ഒന്നാണ്. ഈ ധന്യമുഹൂർത്തത്തിലായി ഇവൾ എത്ര കാലം കാത്തിരുന്നു പ്രഭു. കാത്തിരുന്ന് കൈവരുന്ന സാഫല്യത്തിന് സ്വാദുകൂടും പ്രിയേ. ഞാൻ പരമധന്യയായി പ്രഭു. ശക്തി തന്നാനന്ദ കൃത്തരംഗം വിശ്വം വിഷ്ണുമയം ജ്ഞാന ബ്രഹ്മമയം മൂന്നായി തോന്നുവതൊന്നെന്നറിഞ്ഞ് മുപ്പാരുമലിയുമാകാനം നുകർന്നേ. ശക്തി തന്നാനന്ദ കൃത്തരംഗം സ്വ
സ്വർണവും സുഗന്ധവും ഒന്നു ചേരും, വള്ളിയും മുരുകനും ഒന്നു ചേരും, സ്വർണവും സുഗന്ധവും ഒന്നു ചേരും, വള്ളിയും മുരുകനും ഒന്നു ചേരും. പരമാത്മാവിൽ ജീവാത്മാവലിയും പവന സ്വയം വര നിമിഷം ധന്യം. പരമാത്മാവിൽ ജീവാത്മാവലിയും പവന സ്വയം വര നിമിഷം ധന്യം. ധന്യം ശക്തി തന്നാനന്ദ കൃത്തരംഗം വിശ്വം വിഷ്ണുമയം ജ്ഞാന ബ്രഹ്മമയം. മൂന്നായി തോന്നുവതൊന്നെന്നറിഞ്ഞേൻ മുപ്പാരുമലിയുമാകാനം നുകർന്നേൻ. ശക്തി തന്നാനന്ദ കൃത്തരംഗം ധർമ്മം കാക്കുവാൻ പോരാടവേ, വനരാജനാം നമ്പി പിൻവാങ്ങവേ, നാടകമാടിയ ഷൺമുഖം ജയിപ്പൂ, നന്മതം വേലേന്തും നന്ദനം ജയിപ്പൂ ജയിപ്പൂ. ശക്തി തന്നാനന്ദ കൃത്തരംഗം വിശ്വം വിഷ്ണുമയം ജ്ഞാന ബ്രഹ്മമയം. മൂന്നായി തോന്നുവതൊന്നെന്നറിഞ്ഞ് മുപ്പാരുമലിയുമാകാനം നുകന്നേ. ശക്തി തന്നാനന്ദ കൃത്തരംഗം. കൺകണ്ട സുരദീപമേ കരുണാമയ, അവിടുത്തെ ആശ്രിത വാത്സല്യത്തിന് മുമ്പിൽ അടിയങ്ങളിതാ അഞ്ജലിബദ്ധരായി സകലതും കാഴ്ചവെക്കുന്നു. അനുഗ്രഹിച്ചാലും പ്രഭു അനുഗ്രഹിച്ചാലും. എല്ലാം മംഗളമായി മകനെ, നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവതാരോദ്ദേശം പൂർത്തിയായി കഴിഞ്ഞ സ്ഥിതിക്ക് നീ ഇനിമേൽ നിന്റെ ഭക്തജനങ്ങൾക്ക് വരദായകനായി വിരാജിക്കുക. വള്ളിയും ദേവയാനിയും ഇരുപാർശ്വങ്ങളും അലങ്കരിക്കുന്ന നിന്റെ ദർശനത്തിനായി യുഗാന്തരങ്ങളിലൂടെ ഭക്തകോടികൾ വന്നെത്തും. വള്ളി, നിന്റെ സഹോദരിയോടൊപ്പം നീയും കൂടെ വന്നെത്തിയത് കൈലാസത്തിന്റെ മഹാഭാഗ്യം തന്നെ. നിങ്ങൾ ഇരുവരും എന്റെ കുമാരന് കണ്ണും കരളുമായി വിളങ്ങണം. ആശ്രിത സംരക്ഷണത്തിൽ കുമാരനെ സഹായിക്കേണ്ട കടമ എന്റേതാ. ചൂടാമണി നീ മുരുക, നിന്റെ മലക്കേ വടി
സ്വർഗീയ സംഗീതം, നയനാഭിരാമമായ നൃത്തം, രണ്ടും ഒരുമിച്ച് ചേർന്ന് എന്റെ ഉള്ളിൽ ആനന്ദസാഗരം സൃഷ്ടിച്ചു. ജന്മാന്തരങ്ങളിലൂടെ ലാളിച്ചു പോകുന്ന മഹാമോഹം സാഫല്യമടഞ്ഞ ഈ സുദിനത്തിൽ ഇവൾ മതിമറന്നാടിപ്പാടിയതാണ് പ്രഭു. കല്യാണരൂപനായ കാർത്തികേയന്റെ കരംഗ്രഹിക്കാനുള്ള ഭാഗ്യം ഇവൾക്ക് കൈവന്നല്ലോ. എന്നോടൊപ്പം എന്റെ സഹോദരിയായ വള്ളിയും ഇങ്ങെത്തിയതിൽ എനിക്കുള്ള ആനന്ദത്തിന് അളവില്ല നാഥ. കരുണാമയ, എന്നെന്നും ഞങ്ങൾ ഇരുവർക്കും അവിടുത്തെ പാദശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യണമേ. ദേവസേനാപതി, വള്ളിദേവയാനി സമേതനായി ദർശിക്കാൻ കഴിഞ്ഞ കണ്ണുകൾക്കല്ലേ ജന്മസാഫല്യം കൈവന്നത്. ബ്രഹ്മർഷി സ്വാഗതം. അതിപ്രശംസ കൊണ്ടെന്നെ അഭിഷേകം ചെയ്യുന്നതിൽ പ്രത്യേക കാരണം വല്ലതുമുണ്ടോ? ഭക്തകോടികൾ വാഴ്ത്തി സ്തുതിക്കുന്ന വരദായകനെ കണ്ട് വണങ്ങുന്നതിന് കാരണം വേണോ വേലായ? എന്തൊരു അത്ഭുത ദൃശ്യം! അവിടുത്തെ തിരുനടയ്ക്ക് മുമ്പിൽ തൊഴുകയുമായി തിങ്ങിക്കൂടുന്ന തപ്തഹൃദയങ്ങൾക്ക് തണലേകുന്ന കൽപ്പകത്തരുവായി വർത്തിക്കാൻ കഴിയണം. ശരവണ ഭവനെ, ശക്തി സ്വരൂപനെ, സൗന്ദര്യ കേദാരമേ, പ്രസീത പ്രസീത. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാം. അന്ന് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കാം. എന്താ? എല്ലാ കാര്യങ്ങളും നാം നേരത്തെ നിശ്ചയിച്ചതല്ലേ, ഇനി എന്തോന്ന് നിശ്ചയിക്കാനാ? ശരിയാണ് മാധവമ്പിള്ള, ഈശ്വരൻ നിശ്ചയിച്ച ബന്ധമാണിത്. വാസ്തവം പറഞ്ഞാൽ സുകുമാരൻ എനിക്കെന്റെ മകനെ പോലെയാണ്. ഞങ്ങളും രാജേശ്വരിയെ സ്വന്തം മകളായിട്ടേ കരുതിയിട്ടുള്ളൂ. അതെനിക്ക് അറിഞ്ഞൂടെ. അവൻ ഡോക്ടറായത് മുതൽക്ക് എത്ര പേരാ കല്യാണാലോചനയുമായി വരുന്നതെന്നറിയാം. 60,000 തരാം, 70,000 തരാം, പെണ്ണിന് 100 പവന്റെ ആഭരണം ഇട്ടയക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുകയാ. പക്ഷേ ഞാൻ വകവെച്ചില്ല. ഞങ്ങൾക്ക് ആണും പെണ്ണുമായി അവളേ ഉള്ളൂ. ഞങ്ങൾക്കുള്ള സ്വത്തെല്ലാം അവർക്കാണ്. അയ്യോ, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. എങ്കിലും നാട്ടുനടപ്പനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം തീർച്ചയായും ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ വരുമ്പോൾ 50,000 രൂപ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ? എത്ര പവന്റെ ആഭരണം ഇടുമെന്ന് കൂടി നിശ്ചയിച്ചേക്കൊള്ളാം. മറ്റൊന്നിനുമല്ല, നാലുപേര് ചോദിച്ചാൽ അന്തസ്സായി പറയാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കുള്ളതാണ്. എത്ര പവന്റെ ആഭരണം വേണമെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. എല്ലാം അവിടുന്ന് നിശ്ചയിച്ചാൽ മതി. രാജേശ്വരിയേക്കാൾ വലുതാണോ പൊന്നും പണവും? ഞങ്ങൾക്ക് വേണ്ടത് അവളെയാ. അവള് കുഞ്ഞായിരുന്ന കാലം തൊട്ട് നിങ്ങളുടേതായി കഴിഞ്ഞില്ലേ? ഇനി ആ ചടങ്ങൊന്ന് നടത്തണമെന്നല്ലേ ഉള്ളൂ. അത് ശരിയാ. വാസ്തവം സുകുമാരനും രാജേശ്വരിയും ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ? അവർ പ്രായപൂർത്തിയാകാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച കാണാം. രാജേശ്വരിയെ കണ്ടില്ലല്ലോ. അവളെ നാണിച്ച് അവിടെ എവിടെയോ നിൽക്കുകയായിരിക്കും. ഞാൻ വിളിക്കാം. രാജേശ്വരി മോളെ, രാജേശ്വരി. ഇത്ര നാണിക്കുന്നത് എന്തിനാ മോളെ? ഞങ്ങൾ അന്യരാണോ? പെണ്ണ് ചോദിക്കാൻ വരുന്നവരെല്ലാം അന്യര് തന്നെ അല്ലേ രാജേശ്വരി? ഞങ്ങൾ പോയിട്ട് വരാം. ആ സുകുമാരനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്റെ ചെവി രഹസ്യമായിട്ട് പറഞ്ഞാ മതി. നിന്റെ നാക്കെ ആ കുഞ്ഞിനെ ഓടിച്ചു. അവൾ ഇപ്പോഴേ അമ്മായിയമ്മയെ പേടിച്ചുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കല്യാണം കുമാരകോവിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേരത്തെ നേർന്നതാ. വിരോധമൊന്നുമില്ലല്ലോ. കൊള്ള വിരോധമോ? ഇതിൽ പരം സന്തോഷം ഇതുണ്ട്. എന്നാൽ അല്ല, ഞാൻ കാറൂര വരാം. വേണ്ട വേണ്ട, നമ്മൾ തമ്മിൽ ആചാരമൊന്നും വേണ്ട. ഞങ്ങൾ പോയിക്കൊള്ളാം. ഇവിടെ നിന്നാ മതി. ഭഗവാനെ, അങ്ങനെ അതുമായി. മനസ്സിനെന്തൊരാശ്വാസം. എന്താ, വല്ല സംശയമുണ്ടായിരുന്നു? എത്രയോ വർഷം മുമ്പ് നിശ്ചയിച്ചതാ ഇത്. അങ്ങനെ നിശ്ചയിച്ച കാര്യങ്ങൾ എന്തെല്ലാം നടക്കാതെ പോയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ആ പേടി തോന്നിയിട്ടില്ല. ഏതായാലും സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി നമ്മെ അനുഗ്രഹിച്ചു. ഇനി എല്ലാം മംഗളമായി നടക്കും. എന്നാലും ആഭരണത്തിന്റെ കാര്യം എടുത്തു പറയാൻ എങ്ങനെ തോന്നി? തോന്നിയാൽ എന്താ തെറ്റ്? പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞില്ലെങ്കിൽ
പിന്നീട് കുഴപ്പമാ. എന്തു കുഴപ്പം? അവർക്കാകെ ഉള്ളത് ഒരു കുഞ്ഞ്. വേണ്ടത്ര സ്വത്തുമുണ്ട്. ആ കുഞ്ഞിനുള്ള ആഭരണങ്ങൾ അവർ കൊടുക്കാതിരിക്കുമോ? അതൊക്കെ ശരി തന്നെ. പക്ഷെ പറയാനുള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നത് എപ്പോഴും നല്ലത്. നാട്ടിൽ നടപ്പുള്ള കാര്യം മാത്രമല്ല ഞാൻ ചോദിച്ചുള്ളൂ, അതിനിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? പിന്നെ ഒരു കാര്യം, നീ ഇതിലൊന്നും തലകിടണ്ട. മരണം മരണം മരണം, ഇതൊരു അപൂർവ സംഭവമാണല്ലോ ഭാരതി. ഇതാണ് ഹൈക്കോടതി നമ്മുടെ കേസ് നടത്തുന്ന വക്കീൽ. നമസ്കാരം. നമസ്കാരം. നീ പോയി കാപ്പി കൊണ്ടുവാ, ഇരിക്കണം. അപ്പോ എന്തെല്ലാം വിശേഷം? എന്ന് വന്നു? വരുന്ന വഴിയാ. ഇവിടെ വല്ല കേസിനും? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാ. വിശേഷിച്ച വല്ല കാര്യമുണ്ടോ? ഉണ്ട്. വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത അറിയിക്കാൻ വന്നതാണ്. വിഷമിപ്പിക്കുന്ന വാർത്തയോ? അതെ. നമ്മുടെ കേസ് തീരുമാനിക്കുന്നവരെ താങ്കളുടെ സ്വത്തുക്കൾ ഏതെങ്കിലും കൈമാറുകയോ ബാങ്കിലുള്ള പണം എടുക്കുകയോ പാടില്ലെന്ന് കോടതി ഉത്തരവായിരിക്കുന്നു. സച്ചുവാമ്പിളിയുടെ പെറ്റിഷൻ കോടതി അനുവദിച്ചു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇതാ കോടതിയുടെ ഇഞ്ചക്ഷൻ ഓർഡർ. ഞാനിത് കണ്ടിട്ട് എന്ത് പ്രയോജനം വയ്ക്കും സാറേ? എന്താണ് ചെയ്യേണ്ടതെന്ന് പറയണം. ഇഞ്ചക്ഷൻ ഓർഡർ മാറ്റി കിട്ടാൻ അപേക്ഷ കൊടുക്കണം. അയാൾക്ക് അങ്ങയുടെ സ്വത്തിന്മേൽ യാതൊരു അവകാശവും ഇല്ല എന്ന് തെളിയിക്കും. അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവില്ലേ? കഴിയുന്നതും വേഗം കേസ് പോസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഒന്ന് രണ്ട് മാസം നീണ്ടുപോയി. ഒന്ന് രണ്ട് മാസം? അതുവരെ ബാങ്കിന് പണമെടുക്കാൻ പറ്റില്ല. ഇല്ല, ദ്രോഹി ബന്ധത്തിൽപ്പെട്ടവനാണല്ലോ എന്ന് കരുതി അവനെ വിളിച്ചുകൊണ്ടുവന്ന് വളർത്തി പഠിപ്പിച്ച് എസ്റ്റേറ്റിലെ മാനേജരാക്കി. വിശ്വസിക്കാമല്ലോ എന്ന് വിചാരിച്ച് ബിസിനസ്സിൽ പങ്കാളിയുമാണ്. അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ആര് കരുതി? ഇനി ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നോട് നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? എന്റെ മകളുടെ കല്യാണ നിശ്ചയമാണ് അടുത്ത ആഴ്ച. അതിന്റെ അടുത്ത ആഴ്ച കല്യാണം ബാങ്കിൽ നിന്നും പണമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതെടുത്ത് കാര്യം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റേതെങ്കിലും മാർഗം നോക്കണം, അല്ലെങ്കിൽ കല്യാണം മാറ്റിവെക്കണം. അയ്യോ, അത് വയ്യ. മാറ്റിവെച്ചാൽ ഇവിടെങ്ങും നടക്കില്ല. മാത്രമല്ല ഈ കാര്യം നാട് മുഴുവൻ പരസ്യമാവുകയും ചെയ്യും. ഞാൻ ഉടനെ തന്നെ അപേക്ഷ കൊടുക്കും. അതിനുള്ള കടലാസുകൾ ഒപ്പിടിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ഒപ്പിട്ടു തരാം. എങ്ങനെയെങ്കിലും അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് പണമെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറഞ്ഞത് രണ്ട് മൂന്ന് ആഴ്ചയെങ്കിലും വേണ്ടിവരും വിധി പറയാം. അത് എന്തായിരിക്കുമെന്ന് ആർക്കറിയാം? ഭഗവാനെ, ഇതെന്ത് പരീക്ഷ! അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. ഞാൻ അപ്പോഴപ്പോൾ വിവരം അറിയിക്കാം. എന്താ, എന്തു പറ്റി, എന്താണ് കാര്യം? ഭഗവാൻ നമ്മളെ പരീക്ഷിക്കാണ് ഭാരതി. എന്തുണ്ടായെന്ന് പറയണം. ആ സത്യവാൻ നമ്മൾ ചതിച്ചു. സത്യവാനോ? എങ്ങനെ? നമ്മുടെ സ്വത്തുക്കളിലെല്ലാം അവൻ അവകാശമുണ്ടെന്നും അത് തീരുമാനിക്കാതെ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണം പോലും എടുക്കാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് അവൻ കോടതിയിൽ പെറ്റിഷൻ കൊടുത്തു. കോടതി അതനുവദിച്ച് ഇഞ്ചക്ഷൻ ഓർഡർ വിട്ടു. അയ്യോ, അപ്പൊ കല്യാണ നിശ്ചയ ദിവസം പണം എങ്ങനെ കൊടുക്കും? അതുമാത്രമോ? കല്യാണത്തിന് പണം വേണ്ടേ? ആഭരണങ്ങൾ വാങ്ങണ്ടേ? എല്ലാത്തിലും കൂടി ചുരുങ്ങിയത് 75,000 രൂപയെങ്കിലും വേണം. അതിന് ഞാൻ എവിടെ പോകും? ഭഗവാൻ നമ്മെ ഇങ്ങനെ ശിക്ഷിക്കാൻ നാം എന്ത് പിഴ ചെയ്തു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ആകാവുന്നത്ര സഹായിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഏറ്റവും അധികം സഹായിച്ചവൻ തന്നെ എന്നെ ചതിക്കുന്നത് ഭഗവാൻ അറിയുന്നില്ലേ? എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ചക്ക് മുൻപ് പണം ഉണ്ടാക്കിയില്ലെങ്കിൽ മഹാ കുറച്ചിലാകുമല്ലോ. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. ഭഗവാൻ തന്നെ രക്ഷിക്കണം. എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? നാം ചെയ്യേണ്ടത് ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാണ്? നല്ല കാലത്ത് നാം കൈയയച്ച് സഹായിച്ചിട്ടുള്ള ബന്ധുക്കളിൽ പലരും ഇന്ന് വലിയ പണക്കാരല്ലേ. അവരെ കണ്ട് കാര്യം പറഞ്ഞാൽ കടമായിട്ടെങ്കിലും ആവശ്യമുള്ള പണം തരാതിരിക്കുമോ? എന്തോ, അവരുടെ ആരുടെ മുമ്പിലും എനിക്ക് ഇന്ന് വരെ കൈനീട്ടേണ്ടി വന്നിട്ടില്ല. അതും വേണമെന്നാണ് സ്വാമിയുടെ നിശ്ചയമെങ്കിൽ നടക്കട്ടെ. ഭഗവാനെ സുബ്രഹ്മണ്യ, രാപ്പകൽ അവിടത്തെ ആരാധിക്കുന്ന എന്നെ എന്നെ എന്തിന് ഇത്ര കഠിനമായി ശിക്ഷിക്കുന്നു? അവിടുത്തെ നീതിക്ക് ഇത് യോജിച്ചതാണോ? ഭഗവാനെ മുരുക. ആ കരുണമായ പ്രാർത്ഥന ചെവിക്കൊള്ളാത്തതെന്ത് പ്രഭു? കാലമായില്ല വള്ളി, അയാൾ പലതും അനുഭവിച്ചറിയാനുണ്ട്. അയാൾ അവിടുത്തെ ഭക്തനല്ലേ? പലരെയും സഹായിച്ച പുണ്യശാലിയല്ലേ? ദാനശീലനാണെന്നത് ശരി തന്നെ. പക്ഷേ പാത്രമറിഞ്ഞ് ദാനം ചെയ്യാൻ അയാൾ ശീലിച്ചിട്ടില്ല.
പേരിനും പെരുമയ്ക്കും വേണ്ടി അയാൾ പലതും ചെയ്തു. സ്വജനങ്ങളെ സഹായിച്ചു. വേണ്ടവന് നൽകുന്നതിലല്ല, വേണ്ടപ്പെട്ടവന് നൽകുന്നതിനായിരുന്നു താല്പര്യം. എങ്കിലും ആർക്കും ഒന്നും നൽകാത്ത സ്വാർത്ഥമതിയേക്കാൾ ഭേദമല്ലേ? ദാനം ചെയ്യുന്നവനിൽ ദൈവം ദയചൊരിയുമെന്ന ചൊല്ല് തെറ്റാണെന്ന് വരാമോ പ്രഭു? വേണ്ടപ്പെട്ടവർ അയാളെ എന്തുമാത്രം സഹായിക്കുന്നുവെന്ന് അറിയട്ടെ. ഞാൻ വിചാരിച്ചാൽ തൽക്കാലം യാതൊരു വശവും ഇല്ലേട്ട. ഈ വീട് വച്ച് കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും തീർന്നുപോയി. സത്യം പറഞ്ഞാൽ 100 രൂപ ഒന്നിച്ചെടുക്കാൻ എന്റെ ആവശ്യമില്ല. എവിടുന്നെങ്കിലും കടമെടുത്ത് തന്നാൽ മതി, പലിശ സഹിതം ഞാൻ മടക്കിത്തരാം. ചേട്ടാ, കിട്ടാവുന്നിടത്തോളം പണം ഞാൻ മേടിച്ചു കഴിഞ്ഞു. ഇനി ചോദിച്ച 10 പൈസ കിട്ടില്ല. ശരി, നീ എന്നെ ഉപേക്ഷിക്കില്ലെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വന്നത്. സാരമില്ല, പോട്ടെ. ചേട്ടൻ എന്താ അങ്ങനെ പറയുന്നത്? കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. ചേട്ടൻ കൈനിറ എനിക്ക് തന്നിട്ടില്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ വിചാരിച്ചു മറന്നിരിക്കുമെന്ന്. പോട്ടെ. പണ്ടങ്ങോ 100 or 100 തന്നു എന്ന് വിചാരിച്ച് പകരം മേടിക്കാൻ വന്നിരിക്കുന്നു. അമ്മാവൻ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ മറന്നിട്ടില്ല. ഈ സന്ദർഭത്തിൽ കഴിയുന്നത്ര സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്നും അറിയാം. സഹായിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ്? എന്റെ അനിയത്തിയുടെ കല്യാണം ഈ മാസം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ അമ്മാവനെ ഒന്ന് കണ്ട് പറയാനിരുന്നതാ. ആ കല്യാണത്തിന് പണം ഉണ്ടാക്കാൻ ഞാൻ തന്നെ ഓടി നടക്കുകയാണ്. അതിനിടയിൽ എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും? അപ്പോ ഞാൻ ഇറങ്ങട്ടെ? 1-2 മാസം കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമോ നോക്കാം. വരുന്ന വെള്ളിയാഴ്ചക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല. അയ്യോ, ഒരു നിവൃത്തിയും ഇല്ല. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചെ. ശരി. വന്നോ, പോയ കാര്യം. മോളങ്ങ് അകത്ത് പോ. എന്തായി, എല്ലാവരെയും കണ്ടോ? കണ്ടു. ഇനി ഒരാളെ മാത്രമേ കാണാനുള്ളൂ. ആരെ? ഭഗവാനെ. മറ്റുള്ളവരെല്ലാം കൈവിടി. വേറെ ആരും സഹായിക്കാനില്ലേ? നാം എത്ര പേരെ സഹായിച്ചതാണ്. ഇവിടെ നിന്ന് പണം വാങ്ങിക്കാത്ത ഒരു ഒറ്റ ബന്ധുക്കളെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമുക്കൊരാവശ്യം വന്നപ്പോ ഒരുത്തരുമില്ല. ഭാരതി, ഞാൻ നാളെ തന്നെ കുമാരകോവിലേക്ക് പോകാൻ തീരുമാനിച്ചു. നാളെയോ? അതെ, നാളെ ഷഷ്ടിയല്ലേ. എന്തായി പറയുന്നത്? വെള്ളിയാഴ്ച കല്യാണം നിശ്ചയിക്കണ്ടേ? കല്യാണം നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ പണം വേണ്ടേ? ഭാരതി, ആ ആശ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എന്റെ കുഞ്ഞിന്റെ ഗതി ഇങ്ങനെയായല്ലോ. അവൾ ഇതറിയുമ്പോ എത്ര ദുഃഖിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്താൻ ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് കുമാരകോവിലിൽ ചെന്ന് ആ തിരുസന്നിധിയിൽ നമ്മുടെ ദുഃഖഭാരം എല്ലാം ഇറക്കി വയ്ക്കാം. കമലാക്ഷി, കമലാക്ഷി. എന്താ? അറിഞ്ഞോ? കാര്യമെല്ലാം കുഴപ്പത്തിലായിന്നാ തോന്നുന്നത്. എന്ത് കാര്യം? കല്യാണ കാര്യം. എന്ത് പറ്റി? പത്മനാഭയുള്ളയുടെ സ്വത്തിന്മേൽ കോടതിയുടെ ഇഞ്ചക്ഷൻ ഓടാം. എന്ന് വെച്ചാ? അയ്യോടി കഴുതേ, ഇനി അതിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ സാധ്യമല്ല. അതെന്താ? കുന്തം. അങ്ങേരൊരു മച്ചമ്പിയുടെല്ലോ, ആ സത്യവാമിള്ള, അയാൾ കേസ് കൊടുത്ത് സമ്പാദിച്ച വിധിയാ. അതുകൊണ്ട് കല്യാണത്തിന് എന്താ കുഴപ്പം? എന്ത് കുഴപ്പമെന്നോ? പണമില്ലാതെ കല്യാണം നടക്കുമോ? വരുന്ന വെള്ളിയാഴ്ച പണം തന്നില്ലെങ്കിൽ കല്യാണം നിശ്ചയിക്കാൻ തന്നെ പറ്റുമോ? എന്താ നിശ്ചയിച്ചാൽ? പണം പിന്നീട് തന്നാ പോരെ. ആഹാ, എനിക്ക് മനസ്സില്ലെങ്കിലോ? പറഞ്ഞ പണം ആ ദിവസം തന്നെ കിട്ടിയില്ലെങ്കിൽ കല്യാണ നിശ്ചയം നടക്കൂല. അത്ര തന്നെ. ഒരു കാര്യം പറഞ്ഞേക്കാം, ദൈവത്തിന് നിരക്കാത്ത ഒന്നും പറയരുത്. പണത്തേക്കാൾ വലുതല്ലേ അവരുമായിട്ടുള്ള ബന്ധം? പോരെങ്കിൽ നമ്മുടെ മകന് ആ പെണ്ണെന്ന് വെച്ചാൽ പ്രാണന്. എന്തായാലും ശരി, പണം കിട്ടാതെ ഈ കല്യാണം ഞാൻ നടത്തൂല. അത് ഗണേശ്. ഏതായാലും വെള്ളിയാഴ്ച അവര് വരുമല്ലോ. കേട്ടത് ശരിയാണെങ്കിൽ വരുന്ന കാര്യം സംശയം. ഞാൻ എന്റെ മകന് വേറെ കല്യാണം നിശ്ചയിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. വേണ്ടാത്തതൊന്നും പറയാതിരിക്കണം. എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും വീട് വിട്ടു പോകുന്നത് നിനക്ക് വേണ്ടിയല്ല കുഞ്ഞെ, മനസമാധാനത്തിന് വേണ്ടി മാത്രം പോകുന്നതാ. ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയും വിഷമിക്കുന്നു. ഈ ജന്മം മുഴുവനും ഇതുപോലെ ഈ വീട്ടിൽ കഴിയാൻ എനിക്കൊരു വിഷമവും ഇല്ല. ഓളെ, കുമാരഗോപിൽ ഷഷ്ടിക്ക്
ഭജനമിരിക്കാൻ ഞങ്ങൾ പോകുന്നത് ഇന്ന് ആദ്യമാണ്. ഒരാഴ്ചയ്ക്ക് മടങ്ങി വരും. അതുവരെ എന്റെ മോൾ അമ്മൂമ്മയും ഒന്നിച്ച് സമാധാനമായിരിക്കും. എന്റെ പൊന്നു മോളല്ലേ, തടസ്സം പറയരുത്. കണ്ണീര് തുടച്ച് ഞങ്ങളെ സന്തോഷമായി യാത്ര ചെയ്യും. വള്ളി നായകൻ നിന്നെ അനുഗ്രഹിക്കും. യാത്രയ്ക്ക് നേരമായി, ഞങ്ങൾ പോയി വരട്ടെ. കരയാതെ മോൾ. ഞാൻ പറഞ്ഞില്ലേ വരുകല്ലെന്ന്? വരാനൊക്കില്ല, അത്രയ്ക്ക് കുഴപ്പത്തില്ല. അങ്ങേര് 50,000 പോയിട്ട് 50 രൂപ അങ്ങേര് വിചാരിച്ചാൽ ഇപ്പോൾ ഉണ്ടാവില്ല. അത് നിശ്ചയിക്കാറായില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, രാവിലെ വരാമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ വന്നില്ലെന്ന് മാത്രമല്ല, വരുമെന്ന് അറിയിച്ചിട്ടുമില്ല. മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പ സമയ വ്യത്യാസം വരില്ലേ? കമലാക്ഷി അമ്മേ, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പത്മനാഭപുള്ളയുടെ കയ്യിൽ നിന്ന് കാൽ കാശ് വാങ്ങിച്ചുകൊണ്ട് കല്യാണം നടത്താമെന്ന് കരുതണ്ട. പിന്നെ വെറുതെ പെണ്ണിനെ കെട്ടാനാണെങ്കിൽ കയ്യോടങ്ങ് നടത്താം. പക്ഷേ കല്യാണ ചെലവിനുള്ള കാശ് കൂടി കരുതിക്കൊള്ളണം. അത്രയ്ക്ക് ഗതികേടൊന്നും എന്റെ കൊച്ചിന് വന്നിട്ടില്ലേ. അതാ ഞാനും പറയുന്നു. അതുകൊണ്ട് ഞാൻ കൊണ്ടൊന്ന് ആലുവിനെ ഉറപ്പിച്ച് 100,000 രൂപ രൊക്കം കയ്യിൽ. പിന്നെ പൊന്നുകൊണ്ട് പെണ്ണിനെ പൊതിഞ്ഞിരിക്കും. കൂടാതെ ഒന്നാം തരം ഒരു വീട് പെണ്ണിന്റെ പേർ കഴിഞ്ഞു വെക്കും. എന്താ? ഏതായാലും അവര് വരുമോന്ന് നോക്കട്ടെ. വന്നില്ലെങ്കിൽ അച്ഛാ എന്താണ്? വെറുതെ വാക്ക് കൊടുക്കരുത്. നീ ആരാടാ എന്ന് ഉപദേശിക്കും? ഉപദേശിയല്ല അച്ഛാ, അപേക്ഷിക്കുകയാണ്. രാജേശ്വരിയെ അല്ലാതെ മറ്റൊരുവളെ എനിക്ക് വേണ്ടി നിശ്ചയിക്കരുത്. ആഹാ, അത്രയ്ക്കായും നിന്നെ വളർത്തി ഈ നിലയിലാക്കി എന്നോടിങ്ങനെ പറയാൻ നിനക്ക് ധൈര്യം വന്നു. എന്നാൽ എന്റെ തീരുമാനം കൂടി കേൾക്ക്. ഇന്ന് വൈകുന്നതിനകം അവരെ വന്നില്ലെങ്കിൽ ഈ കല്യാണം നടക്കുകയില്ല. നിശ്ചയം. മറ്റൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ധിക്കാരി, എന്ത് പറഞ്ഞടാ? നീ ഡോക്ടറ എന്ന് വെച്ച് എന്നെ എതിർത്താലുണ്ടല്ലോ. നീയും നിന്റെ മകനും നന്ദിയില്ലാത്തവർക്ക് പോകാനാ പറഞ്ഞത്? എന്റെ പിള്ളേ, ഇന്ന് വൈകുന്നതിന് അവർ വന്നില്ലെങ്കിൽ മറ്റേ കല്യാണം നമുക്ക് ഉറപ്പിക്കാം. ഞാനാ പറയുന്നത്, അവൻ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോനെ, നീ വിഷമിക്കണ്ട. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? പണത്തിന്റെ കാര്യം വരുമ്പോ എല്ലാം മറക്കുന്നത് പണ്ടേ ഉള്ള പതിവ. അച്ഛൻ മറന്നാലും എനിക്ക് മറക്കാനൊക്കില്ലമ്മേ. ഞാൻ ഈ നിലയിലെത്തിയത് അമ്മാവൻ കൈയയച്ച് സഹായിച്ചുകൊണ്ടാണ്. അത് ഞാൻ മരിച്ചാലും മറക്കില്ല. ഞാനും മറക്കില്ല മോനെ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്ക് കിട്ടാനുമില്ല. മോനൊരു കാര്യം ചെയ്യ്. പാവം പെണ്ണ് ഇപ്പൊ കണ്ണീര് കുടിക്കുകയായിരിക്കും. നീ പോയി അവളെ സമാധാനിപ്പിക്കുക. ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും അമ്മേ? നിന്നെ കണ്ടാൽ തന്നെ അവൾക്ക് ആശ്വാസമായിരിക്കും. പോയി എല്ലാം നേരെയാകുമെന്ന് അവളോട് പറയൂ. എന്താ രാജേശ്വരി, എന്നോട് പിണക്കാവണം? ഞാനാരാ പിണങ്ങാനും പിണങ്ങാനും? ഞാൻ എല്ലാം അറിഞ്ഞു രാജേശ്വരി. ഇങ്ങനെയൊരു കഷ്ടകാലം വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ അച്ഛനെ കണ്ട് കാര്യം പറയാതെ അമ്മാവൻ പോയത് ആകെ കുഴപ്പമായി. അച്ഛൻ അഭിമാനിയാണെന്ന് അറിഞ്ഞുകൂടെ? എല്ലാം നശിച്ചാലും അഭിമാനം നശിക്കരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ട്. എനിക്കറിയാം. എൻ്റെ അച്ഛനാണെങ്കിൽ പണക്കാര്യത്തിൽ പണ്ടേ വലിയ നിർബന്ധമാണ്. ഉടൻ തന്നെ കല്യാണം നിശ്ചയിച്ചില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുമെന്ന് അല്ലേ? അതാണ് ശരി. ഒന്നുമില്ലാത്തവളെ മരുമകളായി വേണ്ടെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്റെ രാജേശ്വരി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. കഴിയുന്നതും അച്ഛനോട് പിണങ്ങാതിരിക്കാൻ ശ്രമിക്കേണ്ടത് എന്റെ ധർമ്മമല്ലേ? അതുകൊണ്ട് മാത്രം. അയ്യോ, ഞാൻ കാരണം അച്ഛനുമായി ഒരിക്കലും പിണങ്ങരുത്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. നിനക്ക് എന്നെ ഇനിയും മനസ്സിലായിട്ടില്ല രാജേശ്വരി. ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്, നിന്റെ പണത്തെയല്ല. നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം. എന്റെ സുചേട്ട, എന്നെ വിശ്വസിക്കൂ. എന്റെ നിശ്ചയത്തിന് ഒരിളക്കവുമില്ല. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഈ ജന്മം എനിക്ക് വിവാഹമില്ല. ീ
ഓർത്തിരിക്കുന്നത് കഠിനമാണ്. കളങ്കമറിയാത്ത ആ കന്യകയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടില്ലേ? ശരി, ഉറ്റവരും ഉടയവരും കൈവെടിഞ്ഞ നിലയ്ക്ക് അവരെ രക്ഷിക്കാൻ ഇനി നാമല്ലേ ഉള്ളൂ. വരൂ. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നു, പക്ഷേ വരയാൻ അവർ മാത്രം വന്നില്ല. ഏതായാലും ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. ദയവു ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. വാശി പിടിച്ച് വല്ലതും ചെയ്താൽ പിന്നീട് വിഷമിക്കേണ്ടി വരും. എനിക്കെന്ത് വിഷമം? വാക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരല്ലേ ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നോ? അത് പിന്നെ വന്നോന്ന്? അതിന്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. അവർക്ക് വാക്ക് മാറാമെങ്കിൽ എനിക്ക് മാറാം, അല്ലേ പിള്ളെ? അതിനെന്താ സംശയം? മാത്രവുമല്ല, ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം വേണ്ട അവർക്കല്ലേ? അതില്ലെങ്കിൽ എന്റെ ചെറുക്കന് ആ പെണ്ണ് വേണ്ടെന്ന് വെക്കും. അത്ര തന്നെ. ഏതോ വണ്ടി വന്നല്ലോ. വരണം ചേച്ചി, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ അല്പം താമസിച്ചു പോയി. ഇദ്ദേഹമാണ് അതിന് കാരണക്കാർ. അതൊന്നും സാരമില്ല, വന്നല്ലോ, അതും മതി. അല്ല, വലിയില്ലെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഇത് മുഴുവൻ വെള്ളി രൂപയാണല്ലോ. സ്വർണവുമുണ്ട്. വിവാഹ കാര്യമായതുകൊണ്ട് സ്വർണവും വെള്ളിയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ മതിയോ? അതോ ധാരാളം മതി. ആ പോരെങ്കിൽ ഇനിയുമുണ്ട്. കുറഞ്ഞു പോയി എന്ന് പരാതി പറയാം. അയ്യോ, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന സങ്കടമുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. താനിതുവരെ പോയില്ലേ? ഇയാൾ ഈ എന്നെ ഒരു കാര്യത്തിന് കാണാൻ വന്നതാ. ആ കാര്യം നടപ്പില്ല, വെറുതെ ഇന്ന് സമയം കളയണ്ട. അപ്പോൾ വന്ന കാലത്തന്നെ നിന്നാലും ഇരിക്കണം. കമലാക്ഷി നോക്കി നിൽക്കുകയാണോ? ഏട്ടൻ കാപ്പി വേണ്ട, ഞങ്ങൾ കാപ്പി കഴിക്കാറില്ല. പിന്നെന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം. ഏതായാലും ഇരിക്കണം. ഇരിക്കാൻ സമയമില്ല. പണം ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. എണ്ണി നോക്കണം. എന്താണ് അങ്ങനെ പറയുന്നത്? ഞാൻ അത്ര അല്പനാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, പണത്തിന്റെ കാര്യത്തിൽ ആരും ആരെയും വിശ്വസിക്കരുത് എന്നല്ലേ പറയാറുള്ളത്? അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. വരുന്ന വെള്ളിയാഴ്ച രാവിലെ തന്നെ മാരകോവിലെത്തണം. എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവന്നോളണം. വേണ്ടതെല്ലാം അവിടെ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച കോവിലിൽ വെച്ച് കാണാം. വന്നിട്ടൊന്നും കഴിക്കാതെ പോകുന്നത്? എല്ലാം കഴിച്ചിട്ടാണ് വന്നത്. നേരെ വീട്ടിലേക്കാണ്? അല്ല, കോവിലേക്ക്. സന്ധ്യയ്ക്ക് മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ എത്തണം. ഞങ്ങളെ കാണാൻ വളരെ പേർ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഇറങ്ങട്ടെ. കണ്ടോ, ഇത്രയേറെ വലിയ ഒന്നിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഇതൊരു അത്ഭുതം. ഏതോ ഭാഗ്യവാന്മാരുടെ മക്കളുടെ കല്യാണമായിരിക്കും. ഈ മുഹൂർത്തത്തിനല്ലേ നമ്മുടെ കുഞ്ഞിന്റെ കല്യാണം നടത്താനിരുന്നത്? എല്ലാം ഭഗവാന്റെ നിശ്ചയം. Thank you.
ഭഗവാനെ, എന്റെ മകളുടെ കല്യാണം അങ്ങ് വന്ന് നടത്തിത്തരത്തക്ക വണ്ണം അടിയിൽ എന്ത് പുണ്യം ചെയ്തു. അതിലെന്താണ് അത്ഭുതം? അങ്ങ് പരമഭക്തനല്ലേ? ഭക്തന്മാർക്ക് വേണ്ടി ആ ഭഗവാൻ എന്ത് അത്ഭുതങ്ങൾ കാട്ടിയിരിക്കുന്നു. ഭഗവാനെ, വേലായ സുബ്രഹ്മണ്യ മുരുക, എന്താ മോനെ നിന്റെ മുഖം മാടിയിരിക്കുന്നല്ലോ. മുഖം മാത്രമല്ലമ്മേ, മനസ്സും മാടി. എന്തു പറ്റി? എന്നും പറ്റാറുള്ളത് തന്നെ ഇന്നും പറ്റിയെന്നേ ഉള്ളൂ. കാര്യം തെളിച്ച് പറഞ്ഞേ. ഇന്നും വെറും കൈയോടെ മടങ്ങി വരേണ്ടി വന്നമ്മേ. പ്രതീക്ഷിച്ച് ആ ജോലിയും കിട്ടിയില്ല. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലും? വിഷമിക്കാതെ എന്ത് ചെയ്യും? എത്ര നാളായി ഞാൻ ഒരു ജോലിക്ക് വേണ്ടി അലയുന്നു. വെറും ഒരു പ്യൂണിന്റെ ജോലിക്ക് പോലും ശ്രമിച്ചു നോക്കി, അതും കിട്ടിയില്ലെന്ന് വന്നാൽ? സാരമില്ല മോനെ, നമ്മുടെ കാലക്കേടാണെന്ന് കരുതിയാ മതി. അത് മാറുമ്പോ എല്ലാം ശരിയാവും. ഇനി എന്നാണോ മാറാൻ പോകുന്നത്, ദിവസവും ഞാൻ മുരുകനെ മനനൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും എന്നിൽ കരുണ കാട്ടാത്തതിന്റെ കാരണം എത്രയാലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഭഗവാന്റെ മനസ്സ് നമുക്കെങ്ങനെ മനസ്സിലാകും മോനെ? അവിടുന്ന് നിശ്ചയിച്ചതുപോലെല്ലാം നടക്കുമെന്ന് വിശ്വസിച്ച് സമാധാനത്തോടെ കാത്തിരിക്കാനല്ലേ നമുക്ക് കഴിയും? കാത്തിരുന്ന് മതിയായമ്മേ, ഈ പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാൻ ഭഗവാന് പോലും ഇഷ്ടമില്ലായിരിക്കും. അങ്ങനൊന്നും വിചാരിക്കരുത് മോനെ. ഭഗവാൻ ഒരിക്കലും പാവങ്ങളെ കൈവിടുകയില്ല. അനാദരക്ഷകനാണ് അവിടുന്ന്, സംശയിക്കണ്ട. നാളെ ഷഷ്ടീവ്രതം തുടങ്ങുകയല്ലേ മോനെ, നീ പോകുന്നില്ലേ? ഞാനത് മുടക്കില്ലമ്മേ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഈശ്വര വിശ്വാസം കൈവിടിയില്ല. കുഞ്ഞില്ലാതിരുന്ന ഞാൻ എത്ര ഷഷ്ടീവ്രതം എടുത്തിട്ടാണ് നീ പറഞ്ഞത്. നമുക്കിപ്പോ കഷ്ടകാലമാണെന്ന് കരുതി ഭഗവാനെ മറക്കരുത് മോനെ. നടന്നെങ്കിലും ആ തിരുനടയിലെത്തി ഞാൻ എന്റെ സങ്കടം ഓർത്തിക്കും, സംശയിക്കണ്ട. ഓഹോ, ഉണർത്തിയേച്ചാ മതി, ഉടനെ വാരിക്കോരി തരും. ദൈവദിന്ന മഹാഭാവമാ ലക്ഷ്മി, നിന്നിക്കയല്ലമ്മേ, നേര് പറയുക. ദൈവം എന്ത് തന്നു ഇതുവരെ? പട്ടിണിയും കഷ്ടപ്പാടും അല്ലാതെ എന്ത് കിട്ടി ദൈവത്തിന്റെ കയ്യിൽ? പഠിത്തത്തിന് തക്ക ഒരു ജോലിയെങ്കിലും കിട്ടിയോ? അങ്ങനെ പറയരുതെന്ന്, നമ്മുടെ കാലക്കേറിന് ദൈവത്തെ പഴിക്കരുത്. കരളുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കാർത്തികേയൻ കനിയാതിരിക്കുകയില്ല. കുറെ നാളായല്ലോ അമ്മയും മോനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തേ ദൈവം കനിയാത്തത്? അതിനുള്ള കാലമായില്ലായിരിക്കും. ഇനി എന്നാണോ കാലമാകുന്നത്, എല്ലാവരും പട്ടിണി കിടന്ന് ചത്തിട്ടായിരിക്കും. നീ ഇത് കേട്ട് വിഷമിക്കരുത് പുരി. അവിടെ ബുദ്ധിമുട്ടുകൊണ്ട് പറയുന്നതാണെന്ന് സമാധാനിച്ചാ മതി. അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടമ്മേ, എന്ത് ചെയ്യാം? ഞാൻ കുടുംബം പുലർത്താൻ കഴിയാത്തവനായിപ്പോയി. നിന്റെ കുറ്റം കൊണ്ടല്ലോ മോനെ, അത് വിചാരിച്ച് നീ സമാധാനിക്കും. ഏതായാലും ഞാൻ കോവിലേക്ക് പോവാനമ്മേ, 10-15 മൈൽ നടക്കേണ്ടതല്ലേ. ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വന്നു മുരുകൻ തുണക്കി. കുമാരകോവിലേക്ക് പോയത്? കയ്യിൽ കാശില്ലാതെ ഇങ്ങനെ എവിടം വരെ പോകും? കാലില്ലേ നടക്കാൻ, അതുവരെ നടന്നു പോകാനും. ഒന്ന് നിൽക്കാൻ. എന്താ? കുമാരകോവിൽ വരെ ഈ രാത്രിയിൽ നടന്നു പോവുകയാണോ? അതല്ലേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. പോയേ തീരൂ അല്ലേ? അതെ, എന്തു വന്നാലും ഞാൻ ഷഷ്ടിവ്രതം മുടക്കുകയില്ല. ഒന്നും കഴിച്ചില്ലല്ലോ, വഴിയിൽ വല്ലതും വാങ്ങി കഴിക്കാൻ കാശുണ്ടോ? നാളെ മുതൽ ഷഷ്ടിവ്രതമല്ലേ, ഇന്ന് രാത്രി തന്നെ ആരംഭിച്ചേക്കാം. അപ്പൊ പിന്നെ ഒന്നും കഴിക്കണ്ടല്ലോ. ഇതാ ഇതിരിക്കട്ടെ, ഇത്രയേ ഉള്ളൂ എന്റെ കയ്യിൽ. എനിക്ക് വേണ്ട ലക്ഷ്മി, വീട്ടിലെ ആവശ്യത്തിന് തന്നെ വെച്ചോളൂ. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങയുടെ ആവശ്യം എന്റെയും ആവശ്യമല്ലേ. ഇതാ ഇത് വാങ്ങണം. വേണ്ട, എനിക്ക് പണത്തിന് ആവശ്യമില്ല. വ്രതം കഴിഞ്ഞ്
വല്ലതും കഴിക്കാനെങ്കിലും പണം വേണ്ടേ? ഇത് വാങ്ങണം. ഞാനല്ലേ തരുന്നത്. ഞാനും കൂടെ വരുമായിരുന്നു, പക്ഷേ ജോലി ചെയ്തില്ലെങ്കിൽ അമ്മ പട്ടിണിയായി പോവും. നീ എന്റെ കൂടെ കോയിലേക്ക് വരുമെന്നോ? എന്താ വന്നാൽ? എന്നെ ഇതുവരെ മനസ്സിലാക്കാത്തതിന് ഞാൻ എന്തു വേണം? ശരി, ഞാൻ പോയിട്ട് വരാം. കരുണാസാഗരം, ജീവിതകാലം മുഴുവനും അവിടുത്തെ ആരാധിക്കുന്ന എന്റെ അമ്മയുടെ മനോവേദന മാറ്റാൻ കഴിയണമേ. മറ്റൊന്നും ഇവൻ പ്രാർത്ഥിക്കുന്നില്ല ദേവ. പെറ്റമ്മയെ പോറ്റാത്ത പാവിയെന്ന് പലർ പരിഹസിക്കുവാൻ ഇടയാക്കരുതേ ഭഗവാനെ. എനിക്ക് വേണ്ട മോളെ, നീ കുടിച്ചു. അതെന്താ അമ്മേ, എന്നോട് പിണക്കമാണോ? നിന്നോടോ? എന്തിന്? മോനെ കുറ്റപ്പെടുത്തിയതിന് എന്നോട് ദേഷ്യമാണോ അമ്മേ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഇത്രകാലം ഭജിച്ചിട്ടും ഫലമില്ലാത്തപ്പം ഇനി അതിന് മെനക്കെടുന്നത് മടത്തരമല്ലേ? ദൈവം കനിയുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം മോളെ. ആ കരുണാമയനൊന്ന് കണ്ണു തുറന്നാ പോരെ, നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരാ. കഷ്ടപ്പെടുന്നവരുടെ കണ്ണടഞ്ഞിട്ടായിരിക്കും ആ കരുണാമയൻ കണ്ണു തുറക്കുന്നത്. നീ ഇങ്ങനെ ദൈവദോഷം പറയരുത് മോളെ. ഞാൻ പറയുന്നതാണോ കുറ്റം? പണക്കാർക്കല്ലാതെ പാവപ്പെട്ടവർക്ക് ഏത് ദൈവം? പാവപ്പെട്ടവരുടെ ദൈവമാണ് കുഞ്ഞ്, സാക്ഷാൽ സുബ്രഹ്മണ്യൻ. എന്തോ, ഏതായാലും അമ്മ കഞ്ഞി കുടിക്കാൻ വരണം. എനിക്ക് വേണ്ട മോളെ. പാവം, എന്റെ കുഞ്ഞിപ്പൊ പൊരിയുന്ന വയറുമായി അമ്പലനടയിൽ പ്രാർത്ഥിക്കുകയായിരിക്കും. ഷഷ്ടി കഴിഞ്ഞ് വല്ലതും കഴിച്ച് ക്ഷീണം തീർക്കാനുള്ള കാശ് പോലും അവന്റെ കയ്യിലില്ല. അത് വിചാരിച്ച് അമ്മ വിഷമിക്കണ്ട. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം നിർബന്ധിച്ച് ഞാൻ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നീ മോളെ, അമ്മയ്ക്ക് അതിശയം തോന്നി അല്ലേ? ഞാൻ സ്നേഹമില്ലാത്തവളാണെന്നാണ് അമ്മ കരുതിയത്. അമ്മേ, അങ്ങേരു വേലയില്ലാതെ വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ എന്റെ കരുണ പൊടി. അങ്ങേര് വേല ചെയ്ത് എന്നെയും അമ്മയും പോറ്റുന്നത് കാണാൻ കൊതിക്കുന്നവളാണമ്മേ ഞാൻ. ആ തണലിൽ ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ എന്റെ മോളെ, നിന്നെ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു, എന്നോട് പുറത്തു മോളെ. സാരമില്ല, അമ്മയുടെ മകൻ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. വരണം, വന്ന് കഞ്ഞി കുടിക്കണം അമ്മേ.
എന്റെ പണപ്പൊതി ഇവിടെ. ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. ഞാൻ കുളിക്കുന്ന സമയത്ത് വല്ലവരും എടുത്തോണ്ട് പോയതായിരിക്കും. ഭഗവാനെ, ഷഷ്ടിപദം കഴിഞ്ഞാലും പട്ടിണി കിടക്കണമെന്നാണ് അങ്ങയുടെ ഹിതമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഈ നിലയിൽ ഞാൻ വീട് വരെ എങ്ങനെ നടന്നു? ഇതാ, ഇത് കഴിക്കൂ. എവിടെ പോകുന്നു? സാധുവായ എന്റെ ഭക്തൻ എന്റെ നടയിൽ പട്ടിണി കിടക്കുകയാണ്. ഞാനിത് അവന് കൊടുക്കട്ടെ. അവന്റെ വിശപ്പ് മാറിയിട്ട് മതി എനിക്ക് ആഹാരം. അതിന് അവിടുന്ന് പോകണ്ട. ആഹാരം വിളമ്പിക്കൊടുക്കേണ്ട ചുമതല അമ്മയ്ക്കല്ലേ. ഞാൻ പോകാം. ശരി, സന്തോഷം. പോയിട്ട് വരും. ഷഷ്ടിവ്രതം പൂർത്തിയാക്കിയില്ലേ, പിന്നെ ആഹാരം കഴിക്കാതെ കിടന്നുറങ്ങിയത് എന്ത്? ഞാനൊരു പാവമാണ്, പട്ടിണി കിടക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വിഷമിക്കല്ല,
ഇതെല്ലാം കഴിച്ചോളൂ. അയ്യോ വേണ്ടമ്മേ, അമ്മ അമ്പലത്തിൽ നിന്ന് വഴിപാട് കൊണ്ടുപോകുന്നതല്ലേ. അതുകൊണ്ടെന്ത്, ഞാൻ മനസ്സോട് തരുന്നതല്ലേ, കഴിച്ചോളൂ. ഇത്രയൊന്നും എനിക്ക് വേണ്ട. ആവശ്യമുള്ളതെടുത്ത് കഴിക്കൂ, അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഈ വെള്ളിപ്പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ? പോയാലെന്താ, നിങ്ങൾ കൊണ്ടുപോകുമോ? ഞാൻ കള്ളനല്ല. പിന്നെന്താ, അവിടെ ഇരുന്ന് സമാധാനമായി കഴിക്കൂ, ഞാൻ പോയിട്ട് വരാം. അല്പനേരം ഇവിടെ നിന്നാൽ മതി, ഞാൻ കുറെ എടുത്തിട്ട് പാത്രങ്ങൾ തിരികെ തരാം. ഇല്ല, എന്റെ ഭർത്താവ് ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങ് ചെന്നിട്ട് വേണം അദ്ദേഹത്തിന് ആഹാരം വിളമ്പിക്കൊടുക്കാൻ. ഞാൻ പോകട്ടെ. അമ്പലത്തിലേക്കാണോ പോകുന്നത്? അതെ, അവിടെയാണ് എന്റെ ഭർത്താവ് ആഹാരം കഴിക്കാതെ കാത്തിരിക്കുന്നത്. അമ്പലത്തിലോ? അതെ, ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം താമസക്കാരാണ്. എവിടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുതരാം. അത് പറ്റില്ല, ഞങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ പ്രയാസമാണ്. അതേത് സ്ഥലം? ആഹാരം കഴിക്കും, എനിക്ക് സമയമായി, ഞാൻ പോകട്ടെ. നമുക്ക് ഇനിയും കാണാം. അകത്ത് വെച്ചിരുന്ന നിവേദ്യവും പാത്രങ്ങളും കാണുന്നില്ല. ഇത് തന്നെ പാത്രങ്ങൾ, എടാ ഭയങ്കര. ഭഗവാന്റെ നിവേദ്യം പാത്രത്തോടെ മോഷ്ടിച്ച് ഈ മതിൽക്കെട്ടിനകത്ത് വെച്ച് തിന്നാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ട്? അയ്യോ, ഞാൻ മോഷ്ടിച്ചതല്ലേ, ഇതുവഴി പോയ ഒരമ്മ എനിക്ക് തന്നതാണ്. അമ്മ തന്നു? ഭഗവാന്റെ നിവേദ്യം മുഴുവനും ഒരമ്മ എടുത്തോണ്ട് തന്നു. ഒളി പറയുന്നതിനൊരു ചേർച്ച വേണ്ടി. അയ്യോ, ഞാനൊന്ന് പറഞ്ഞതല്ലേ. നിന്റെ കള്ളക്കരച്ചിൽ നാട്ടു നിർത്ത, ഇവനൊരു ഭയങ്കരങ്ങൾ, ഇവനെ വിടാൻ പാടില്ല. ഏയ്, നീ വരണം. ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി അകത്തുകൊണ്ടുവരും. നടക്കണം, നീയും നിന്റെ ഒരു അമ്മയും. അതെ, നോക്കരാ, സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷ കിട്ടും. നീ എങ്ങനെ ശ്രീകോവിലിനകത്ത് കയറി? അയ്യോ, ഞാൻ സത്യമാണേ പറഞ്ഞത്. വിശന്ന് തളർന്ന് വെളിയിൽ കിടന്ന എന്നെ വിളിച്ചുണർത്തി ഒരമ്മ തന്നതാണേ അതെല്ലാം. കടിച്ചാൽ പൊട്ടാത്ത കള്ളം പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇടൂ, ഒരമ്മ ഈ വെള്ളിപ്പാത്രങ്ങളെല്ലാം ഒരു പരിചയമില്ലാത്ത നിനക്ക് തന്നിട്ട് പോയോ? അത് ഏതമ്മയാണോ? എനിക്കറിഞ്ഞുകൂടെ, ദേഹം മുഴുവനും പൊന്നണിഞ്ഞ ഒരമ്മ പാത്രത്തിലുള്ളതെല്ലാം കഴിച്ചോളാൻ എന്നോട് പറഞ്ഞു. ഞാനത് കഴിച്ചിട്ട് പാല് കുടിക്കാൻ ഭാവിച്ചപ്പോഴാ ഇവരെല്ലാം കൂടെ എന്നെ വന്ന് പിടിച്ചു. കഷ്ടമായി പോയി, പക്ഷേ വിഷമിക്കേണ്ട, എന്റെ അമ്മയെ വിളിച്ചാൽ മതി, ഇനിയും പാല് കൊണ്ടുവരും. ഇവനെ കണ്ടിട്ട് ഒരു ഭക്തന്റെ ഭാവമുണ്ടല്ലോ, എന്നിട്ടാണോ ഈ മോഷണം? അതും സ്വാമിയുടെ നിവേദ്യത്തിനുള്ള വെള്ളിപ്പാത്രങ്ങൾ. ഇവനെ പോലെയുള്ളവരെ കുതിര കവഞ്ചു കൊണ്ടടിക്കണം, എന്നാലേ മറ്റുള്ളവർക്കും അതൊരു പാഠമാകും. അയ്യോ, ഞാൻ മോഷ്ടിച്ചതല്ല, ദയവായി വിശ്വസിക്കൂ. ഭഗവാന്റെ ഷഷ്ടിവ്രതത്തിന് ഈ ക്ഷേത്രത്തിൽ വന്ന എനിക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിർത്തണം എന്റെ കള്ളക്കരച്ചിൽ. ഈ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് പച്ച കള്ളം പറയുന്ന നീ ഒരു ഭയങ്കരം തന്നെ. ഏ മാനേജർ, ഇയാളെ ഉടനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഭഗവാനെ, ഞാൻ കള്ളനല്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ, എന്നെ രക്ഷിക്കണേ. എന്താ കഴുകിയിട്ടുന്ന പാത്രങ്ങളൊന്നും കാണാതെ എവിടെ പോയി? സാർ, പാത്രങ്ങളും നിവേദ്യവും ഭഗവാന്റെ മുമ്പിൽ തന്നെയുണ്ട്. ഈ മനുഷ്യന് സ്വന്തം നിവേദ്യം നൽകിയത് ഭഗവാന്റെ തൃക്കൈ തന്നെ. പക്ഷേ അല്ല, ഭഗവാനല്ല, അമ്മയാണ് എനിക്ക് തന്നത്. അമ്മ? അതെ, നമ്മുടെ എല്ലാം അമ്മ. ഭഗവാന്റെ വാമഭാഗം അലങ്കരിക്കുന്ന സാക്ഷാൽ വള്ളിയമ്മ. അമ്മ ആഹാരം നൽകി അനുഗ്രഹിച്ച നിങ്ങൾ പരമഭക്തൻ മാത്രമല്ല, പരമഭാഗ്യവാനും. സംശയിച്ച് പഴിച്ച എനിക്ക് മാറ്റി. അയ്യോ, എന്താണീ പറയുന്നത്? ഞാനൊരു പാവം, തൊഴിലില്ലാതെ പട്ടിണി കിടക്കുന്ന ഭാഗ്യദോഷം. അല്ല, നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ സാക്ഷാൽ വള്ളിനായിക തന്നെ ആഹാരം കൊണ്ടുവന്ന് തന്നില്ലേ? നിങ്ങളോ ഭാഗ്യദോഷി? നിങ്ങളെക്കാൾ പരമഭക്തൻ ആരുണ്ട്? നിങ്ങളെ അകാരണമായി പഴിച്ചതിന് എനിക്ക് മാപ്പ് തരൂ. നിങ്ങളെപ്പോലെ സത്യസന്ധനായ ഒരാളിനോ ജോലിക്ക് വിഷമം,
വരൂ എന്റെ കൂടെ. എന്റെ എസ്റ്റേറ്റിലെ മാനേജറായി ഞാൻ നിങ്ങളെ ഉടനെ നിയമിക്കാം. ഭഗവാനെ, അങ്ങനെയെങ്കിലും അകാരണമായി നിങ്ങളെ പഴിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കൂ. കാർത്തികേയ, വിരോധമില്ലെങ്കിൽ ഒന്നിരുന്നിട്ട് പോകാം. വിരോധമോ? സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഇരുന്നാട്ടെ. ഞങ്ങൾ പാവങ്ങളാണ്, ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം പോലും. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ മറ്റെന്ത് വേണം? അമ്മേ, ഇദ്ദേഹം ശ്രീമുരുക എസ്റ്റേറ്റിന്റെ മുതലാളിയാണ്. വലിയ മുരുക ഭക്തനാണ്. മുരുകദാസ് എന്നാണ് പേര്. അമ്മേ, അമ്മയുടെ മകന്റെ ഭക്തിയുടെ മുമ്പിൽ ഞാൻ വെറും നിസ്സാരം. ഇദ്ദേഹം എനിക്കൊരു നല്ല ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. ഉള്ളതോ മുതലാളിയെ മുരുകൻ അനുഗ്രഹിക്കും. ഞാനല്ലമ്മേ, സാക്ഷാൽ മുരുകനാണ് അമ്മയുടെ മകന് ജോലി നൽകിയത്. ഞാൻ വെറുമൊരു ഉപകരണം മാത്രം. ഞാൻ ഇറങ്ങട്ടെ, നാളെ രാവിലെ കാറായിരിക്കും. വന്നിട്ട് അർത്ഥം കാപ്പി പോലും കുടിക്കാതെ? ഓ, അതൊക്കെ ഇനി ഒരിക്കലാകാം. ഞാൻ ഇറങ്ങി. നമസ്കാരം. നീ എങ്ങനെ പരിചയപ്പെട്ടു? അതൊരു മഹാത്ഭുതമാണമ്മേ. എല്ലാം മുരുകന്റെ അനുഗ്രഹം. ഞാൻ പറയാം. ഭഗവാനെ, ഭക്തവത്സല, അവിടെ നീ കുടുംബത്തെ രക്ഷിച്ചു. അവിടുത്തെ മാഹാത്മ്യം എന്തെന്നറിയാത്ത ഇവളുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകണമേ. സംഗീതം മാത്രമല്ല, ഭക്തിമാരുടെ പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവർക്ക് എങ്ങനെ സുബ്രഹ്മണ്യ ഭക്തി ഉണ്ടായി? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുജന്മസുഹൃതമായിരിക്കും. പോരെങ്കിൽ ഇവർ ഈ അമ്പലത്തിന്റെ തൊട്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ്. കണ്ണു തുറന്ന കാലം തൊട്ട് കാർത്തികേയ സ്തുതി കേട്ട് വളർന്നവരാണ്. ചേട്ടാ, ചേട്ടാ, ഇന്ന് അമ്പലത്തിൽ ഏതാണ്ട് വിശേഷമാണ്. നമുക്ക് അകത്ത് നിന്ന് പാടിയാലോ? പാടില്ല നീത്തി, നമുക്ക് ഈ പടി കടക്കരുത്, എന്നാ നിയമം. അതെന്താ ചേട്ടാ, പൂച്ചയും പട്ടിയൊക്കെ ഈ പടി കടന്നു പോകുന്നല്ലോ, പിന്നെ നമുക്ക് പോയാൽ എന്താ? എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഹിന്ദുക്കളില്ലാത്തത് കൊണ്ട് അവർ നമ്മൾ അകത്ത് കയറത്തൂല. ആര്? അമ്പലത്തിനകത്ത് നിൽക്കുന്നവര്. അവരുടെ മാത്രമാണ് ദൈവം എന്നാണ് അവര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാമി പറ്റി നമ്മൾ പാടിപ്പോ, അവർ തടയാഞ്ഞത് എന്താ? സ്വാമിയെ പറ്റി ആർക്കും പാടാം, പക്ഷെ പാടുന്നവർക്കെല്ലാം സ്വാമിയുടെ കോവിലിനകത്ത് കയറാൻ പാടില്ല.
അത് കഷ്ടമല്ലേ ചേട്ടാ, ഒരിക്കലെങ്കിലും സ്വാമിയുടെ വിഗ്രഹം നേരിൽ കണ്ട് പാടാനൊക്കില്ലേ? വേണ്ടാത്തതൊന്നും ആശിക്കാൻ തന്നെയത്തി, അത് അപകടമാണ്. എടേ പയ്യൻ, ഇത് രണ്ടും എടുത്ത് അകത്തുകൊണ്ട് വരാമോ? സ്വാമിക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളാണ്, എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്കും പുണ്യം കിട്ടും, പിന്നെ കാപ്പി കുടിക്കാൻ വല്ലതും തരികയും ചെയ്യാം. എന്താ? ഞങ്ങൾ കൊണ്ടുവരാം സ്വാമി. ഏഷ് പിടിക്ക്. എടാ പയ്യനെ, ഇവൾ പറഞ്ഞു കേട്ടില്ലേ? മടിച്ചു നിൽക്കാതെ എടുക്ക്. ഭഗവാനെ, പൂജക്കുള്ളതെല്ലാം അശുദ്ധമായല്ലോ. രണ്ടി പിള്ളേരാണ് ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ? അർജുന്റെ എല്ലാം അടിച്ചു വിടണം. നീയാണല്ലേ ഈ അഹങ്കാരം കാട്ടിയത്. നിന്റെ തെമ്മാടിക്കോ. അല്ലെ ഞാൻ രണ്ടിനെ പിള്ളേരുടെ അഹങ്കാരം തന്നെ കൊച്ചു പിള്ളേ പറയാൻ പാടില്ലായിരിക്കും. സാരമില്ല, ഞാൻ പറഞ്ഞില്ല നീയത്തി, നമ്മൾ അമ്പലത്തിനകത്ത് കയറിയ അവർ നമ്മളെ ഉപദ്രവിക്കുമെന്ന്. നിന്റെ മേലിൽ എന്തോ സാരമില്ല ചേട്ടാ, ചേട്ടൻ അവർ തള്ളൊന്ന് പേടിച്ച ഞാൻ കരഞ്ഞത്. ഇനി എന്തായാലും എന്റെ പൊന്നിയത്തി അമ്പലത്തിനകത്ത് കയറാൻ കൊതിക്കല്ലേ? നമുക്ക് വെളിയിൽ നിന്ന് പാടിയാൽ മതി. അകത്ത് കയറാനല്ല ചേട്ടാ എനിക്ക് കൊതി, സ്വാമിയുടെ വിഗ്രഹം ഒന്ന് കണ്ടു തൊഴാനാ. അതും പറ്റിയില്ല. പറ്റൂല നീയത്തി, ഈ ദുഷ്ടന്മാരുള്ളപ്പോ അത് പറ്റൂല. നിങ്ങൾ ഇതുവരെ ഒന്ന് പോയില്ലേ? ചേട്ടന്റെ കാൽ മുറിഞ്ഞത് കൊണ്ടാ ഇവിടെ ഇരുന്നു പോയത്. കണക്കായി പോയി, ദൈവ ശിക്ഷയായി. കൊച്ചുകുട്ടികളല്ലേ, അവർ ഒതുങ്ങി നിൽക്കല്ലേ, പൊയ്ക്കോളും. വരൻ, നട തുറക്കാൻ സമയമായി, നമുക്കെല്ലാം അങ്ങോട്ട് പോവാം. നേരമായാലും നട അടച്ചിട്ട്